അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കത്തദാസനും സന്നിഹിതരായിരിക്കുന്ന മറ്റ് കത്ത് ശുശ്രൂഷകന്മാർക്കും പ്രിയമുള്ള മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠങ്ങളിലായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ നേരത്തെ ഈ ക്ലാസ് തുടങ്ങുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് ഉപാധിയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചന പഠനത്തെ കുറച്ച് കാണുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ പതുക്കെ തലമുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളെ ഓർപ്പിച്ചു. ഞാൻ ജസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചു. നമ്മളതിനെതിരെ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവവചനം നമ്മുടെ ഇടയിൽ അപൂർവവും അത് അപ്രധാനവുമായാൽ അത് ആത്മീയമായി വളരെ അപകടകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉളവാക്കും. അതുകൊണ്ട് ദൈവവചന പഠനത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണണം എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. സ്തോത്രം. സഹോദരങ്ങൾ കുറച്ചുപേരും കൂടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യം ദൈവം തന്നിട്ടുണ്ട്. നല്ലൊരു ഹോള ദൈവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും മറ്റ് കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൊണ്ടുപോകരുത്. ആരെങ്കിലും വന്നാൽ അവർ കയറി വന്നിരുന്നോളും. നിങ്ങൾ എന്നെ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഈ ദൈവവചനത്തിന് അത്ഭുതങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി ദൈവദിനത്തിൽ സംസാരിക്കുന്ന മുഖപുരയായി അനുഭവങ്ങളെക്കാൾ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങളെ ഓർപ്പിച്ചു. പത്രോസ് ലീഹായ്ക്ക് ഉണ്ടായ ഏറ്റവും കേൾക്കാമല്ലേ in case there's any adjustment needed. Okay. You feel free to tell us. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവിടെ തിരിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഫീൽ ഫ്രീ. ഓക്കേ, പറഞ്ഞേക്കണേ. സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ മുഖപുര വാക്കുകളിൽ അനുഭവങ്ങളെക്കാൾ വചനം പ്രധാനമാണെന്നുള്ളത് തിരുവെഴുത്തുന്നൊരു കാര്യം ഞങ്ങളെ ഓർപ്പിച്ചു. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രോസ് ലീഹായ്ക്കുണ്ടായ ഒരു ദിവ്യമായ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, വിശുദ്ധ നിയമ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊരനുഭവം ഉണ്ടായി. നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കി ഒന്നുപോലെ ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് എന്ന് പറഞ്ഞ് അതിശയകരമായ ആത്മീയ അനുഭവത്തെക്കുറിച്ച്, ദൈവ ശബ്ദം ശ്രവ്യമായി കേട്ട അനുഭവത്തെക്കുറിച്ച് പത്രോസ് ലീഹ പറഞ്ഞു. പറഞ്ഞേച്ച് തൊട്ട് താഴെ പറയുന്നതാണ്, പ്രവാചകവാക്യം ഇതിനേക്കാൾ അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. സ്തോത്രം. അനുഭവങ്ങളെക്കാൾ സ്ഥിരമായതും പ്രധാനമായതും പ്രവാചക വാക്യമാണെന്ന് സ്തോത്രം പത്രോസ് ലീഹ അവിടെ പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുപോലെ അത്ഭുതങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് ദൈവ തിരുവചനം എന്നുള്ളതിന്. സ്തോത്രം. അത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് അഴിച്ചു ഞാൻ പുസ്തകത്തിൽ ഞാൻ ചെറിയ കാര്യം സൂചിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ കർത്താവിന്റെ ശിഷ്യന്മാരിൽ 12 പേർ അപ്പസ്തലന്മാർ എന്ന പദവിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുകൂടാതെ തന്നെ കർത്താവിനോട് ചേർന്ന് വളരെ അടുത്ത് ഇടപെടുകയും ശുശ്രൂഷയിൽ പങ്കാളികളാകുകയും ചെയ്ത 70 പേരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, അനേക ആളുകൾ കർത്താവിനെ പിൻപറ്റുകയും കർത്താവിന്റെ കൂടെ വചനം കേൾക്കാനൊക്കെ നടക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പരമാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കാത്തവർ പോലും കർത്താവിനെ അനുഗമിച്ചിരുന്ന് കാണാൻ കഴിയും. അങ്ങനെ ഉള്ള കൂട്ടത്തിൽ ഒരിക്കൽ യോഹന്നാൻ അപ്പസ്തോലൻ തനിക്കുണ്ടായ ഒരു അനുഭവം അത് കർത്താവിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9 അധ്യായം നിർത്താട്ട. മർക്കോസിന്റെ 9 അധ്യായത്തിന്റെ അധ്യായം 38-39 വായിച്ചാട്ടെ. 38 വായിച്ചാട്ടെ. ആ
നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഞങ്ങൾ കണ്ടു, പക്ഷേ അവൻ ഞങ്ങളോടുകൂടെ അങ്ങനെ അനുഗമിക്കാകിയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു. ഞങ്ങളുടെ ഗുരുവിന്റെ പേരിൽ അത്ഭുതം ചെയ്യാൻ നിനക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ വിരോധിച്ചു. വിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വിരോധിക്കരുത്, അവനെ വിരോധിക്കണ്ട, അവനത് ചെയ്തോട്ടെ, അവന് അത് ചെയ്യുന്നതിനെ അവനെ തടയണ്ട. കാര്യം എന്നെ നാമത്തിൽ അത്ഭുതം ചെയ്തു വേഗം എന്നെ പുറത്ത് പറയാൻ കഴിയുകയില്ലല്ലോ സ്തോത്രം. അതുകൊണ്ട് അവൻ ചെയ്തോട്ടെ, അത്ഭുതം ചെയ്യുവാൻ ആർക്കും അനുവാദമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ പോലും അത്ഭുതം ചെയ്യുവാൻ ആർക്കും അനുവാദമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് വചനം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്തോത്രം, പല ഭാഗങ്ങളുണ്ടെങ്കിലും എളുപ്പം മനസ്സിൽ തെളിഞ്ഞു വരാവുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. 50-ാമത്തെ സങ്കീർത്തനം എടുത്താട്ട് അതിന്റെ 16-17 വായിച്ച് പതിനാറ് മതി. 50-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. കേട്ടോ. എന്നാൽ ദുഷ്ടനോട് നീ അരളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ വചനത്തെ നിന്റെ വായിലെടുക്കാനും നിനക്കെന്നാ കാര്യം. നീ ശാസനയെ വളർത്തു, എന്റെ വചനങ്ങളെ നിന്റെ പിന്തുറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നീ ഇന്നതിനൊക്കെ ചെയ്യുന്നു, വചനം നിന്റെ വായിലുണ്ട്, നിന്റെ പ്രായോഗിക ജീവിതത്തിലില്ല. സ്തോത്രം. നിനക്കെന്നതാ വചനം പറയാം കാര്യം? ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ഇത്ര നിശ്ചിതമായ മുന്നറിയിപ്പ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ വാക്ക് തിരുവെഴുത്തിൽ മറ്റധികം നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ആർക്കും അത്ഭുതം ചെയ്യാം, മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അത്ഭുതം ചെയ്യാൻ ആരെയും ദൈവം അനുവദിച്ചിരിക്കുക, ആരെയും ദൈവം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ സ്തോത്രം, വചനം പറയുവാൻ എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടില്ല. സ്തോത്രം. അനുഭവമുള്ളവരും മാത്രം, വായിൽ വചനം ഉണ്ടായാൽ പോരാ, ജീവിതത്തിൽ വചനമുണ്ടെങ്കിൽ മാത്രമേ വചനം പ്രസംഗിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഇത് വളരെ എനിക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പിന്നെ കൂടുതൽ പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. സ്തോത്രം. ഇന്നും നമ്മൾ നോക്കിയാൽ, പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളുടെ പിന്നാലെ ആളുകൾ പായുന്നത് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇടങ്ങളിൽ സത്യവചനം പ്രസംഗിക്കപ്പെടുന്നില്ല. എല്ലാവരും കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഇന്നും നമ്മുടെ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവ വചനത്തിനായിരിക്കണം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, അനുഭവങ്ങൾക്കല്ല, അനുഭവങ്ങളെക്കാൾ അധികം സ്ഥിരമായത് ഏതാണ്? ദൈവ വചനം, പ്രവാചക വാക്യമാണ്. സ്തോത്രം. അതുപോലെ അത്ഭുതങ്ങളെക്കാൾ അധികം പ്രധാനമായതും ദൈവസന്നിധിയിൽ ഏറ്റവും ഗൗരവത്തോടെ ദൈവം കാണുന്നതും ദൈവ വചനത്തിനാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. വചനത്തെ അവഗണിക്കാൻ പാടില്ല. വചനം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ നിത്യജീവനിൽ ഓഹരിക്കാരാകുവാൻ നമുക്ക് കഴിയുള്ളൂ. എങ്ങനെയോ ഒരു സെൻസ് ഓഫ് സെൽഫ് കംപ്ലേസൻസി നമ്മളെ പിടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അതിശയിക്കുന്നു. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു, ഞാൻ മുടങ്ങാറെ യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്, ഒരു ദോഷവും ചെയ്യുന്നില്ല, ആ ഉള്ളതുപോലൊക്കെ കർത്താവിന്റെ വേദയെ ദൈവം എനിക്ക് നന്മയിൽ നിന്ന് ത്യാഗപൂർണമായി തന്നെ ഞാൻ സഹായിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കേക്കണേ. സ്തോത്രം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പം എനിക്ക് ഒരു കുഴപ്പവുമില്ല. കർത്താവ് വന്ന് അവന്റെ തലത്തിൽ അങ്ങ് പോയേച്ചാ മതി, കർത്താവ് വരാത്ത താമസമേ ഉള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മറന്നു പോകരുത്, രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടമേ കഴിഞ്ഞുള്ളൂ, രണ്ടാമത്തെ ഘട്ടത്തിലൂടെ മുൻപോട്ട് പോകണമെങ്കിൽ അതാണ് വിശുദ്ധീകരണം. നമുക്കറിയാമല്ലോ, വിശുദ്ധീകരണത്തിന് ദൈവം നിയമിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഉപാധിയാണ്
ദൈവവചനം. യോഹന്നാൻ 17:17 കർത്താവ് താൻ തന്നെ പറഞ്ഞിരിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിന്റെ പ്രാധാന്യം നമ്മൾ കുറയ്ക്കരുതെന്ന സ്തോത്രം. ഒരു വാക്കുകൂടി സാന്ദർഭികമായി നിങ്ങളെ ഓർപ്പിച്ച് ഈ വിഷയത്തിൽ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് ഒരു ചെറിയ മുഖവുരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മറക്കരുത്. ഇതിലില്ലാഞ്ഞവരുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാവകാശമില്ല. പക്ഷെ ഇന്നത്തെ ഇതിനുള്ള കണ്ടിന്യൂവിറ്റിക്ക് വേണ്ടി മാത്രം ചില വാചകങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. സ്തോത്രം. കൊലോസ്യ ലേഖനം. പൗലോസ് കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയതാണെന്ന് നമുക്ക് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ സാഹചര്യം എപ്പഫ്രാസ് റോമിൽ വന്ന് കൊലോസ്യ സഭയിലെ ചില സാഹചര്യങ്ങളെ കുറിച്ച് അറിയിച്ചു. കൊലോസ്യയിലെ സാഹചര്യങ്ങളെ കുറിച്ച് അറിയിച്ചത് അവിടെ വിവിധങ്ങളായ ഉപദേശങ്ങളുടെ ദുഷിച്ച സ്വാധീനം ഉണ്ടാകുന്നു എന്നാണ്. അതിനെതിരെ ദൈവസഭയെ ഒരുക്കുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ജാഗരൂകരാക്കുകയും ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത നിയോഗപ്രകാരം പൗലോസിലേക്ക് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. സ്തോത്രം. ഈ കൊലോസിൽ ഉണ്ടായ തെറ്റായ ഉപദേശങ്ങളും പ്രയോജനകരമല്ലാത്ത സ്വാധീനങ്ങളും എന്താണെന്നുള്ളത് ചില പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായി മൂന്ന് തെറ്റായ ഉപദേശങ്ങളാണ് അവരിടയിൽ പ്രചരിച്ചിരുന്നത്. ഒന്നാമത് മീൻസ് കിഴക്കിൻ്റെ മീൻസ് ഈസ്റ്റേൺ ഫിലോസഫി ആൻഡ് മിസ്റ്റിക്കോളജി, പൗരസ്ത്യമായ ചില തത്വശാസ്ത്രങ്ങളും പിന്നെ ഗൂഢ മതങ്ങളുടെ സ്വാധീനവും ഉണ്ടായി. ഞാനത് ഇന്നത്തെ നാളത്തെ ക്ലാസ്സിലുള്ള ഭാഗം കുറച്ചും കൂടി ഞാൻ വിശദീകരിച്ചു തരാം. സ്തോത്രം. പ്രിയമുള്ളവരെ, അത് വലിയ സ്വാധീനം അവരുടെ ചെലുത്തുവാനിടയായി. കാര്യം കൊലോസ് എന്ന് പറയുന്ന കൊലോസ്യ പട്ടണം ഒരു ട്രേഡ് റൂട്ടിലാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് ധാരാളം സഞ്ചാരികൾ അതിലെ കടന്നു വരികയും അവരുടെ സ്വാധീനം ആ പട്ടണത്തിൽ ഉണ്ടാകുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അത് ഒരു തെറ്റായ ഉപദേശമായിരുന്നു. രണ്ടാമത് നോസ്റ്റിസിസം. നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ജ്ഞാനമതം എന്ന് പറയും. ജ്ഞാനമതം. ജ്ഞാനമതം അവരുടെ വളരെ സ്വാധീനം ചെലുത്തുവാനിടയായി. എന്താണ് ജ്ഞാനമതം എന്നുള്ളത് ഞാൻ മുമ്പോട്ട് വരുന്ന കൂട്ടത്തിൽ അല്പം വിശദീകരിക്കാം. സ്തോത്രം. മൂന്നാമതായിട്ട് മീൻസ് ജൂവിഷ് ലീഗലിസം, അതായത് യഹൂദ മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താഗതി അവരുടെയിൽ വളരെ സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങി. ഈ മൂന്ന് പ്രധാന ദുഷിച്ച സ്വാധീനങ്ങളാണ് കൊലോസിലുള്ള സഭയുടെ മേൽ ഉണ്ടായതെന്ന് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഈ മൂന്നിനും ഉള്ള മറുപടിയായിട്ട് എഴുതിയിരിക്കുന്നതിൽ സ്തോത്രം അനേക പ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ പൗലോസ് സ്പർശിച്ചു പോകുന്നുണ്ട്. സ്തോത്രം. അതിൽ ഈ വിഷയങ്ങളെ നമുക്ക് മൂന്നായി തിരിച്ച് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി, മൂന്നല്ല ഇതിനകത്ത് പറയുന്നത്, നമ്മൾ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. സ്തോത്രം. ഒന്നാമത്തത് ദ ട്രൂ ഗോസ്പെൽ, സുവിശേഷത്തിന്റെ സത്യവചനം എന്താണ്? സുവിശേഷത്തിന്റെ സത്യവചനത്തിന്റെ സ്വാധീനം എന്താണ്? സ്തോത്രം. അതാണ് ഇന്നലെ നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ചത്. രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണത, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ പക്വത, പക്വതയും സഭയിൽ സഭ പൂർണ്ണയാകുന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ പ്രധാന വിഷയം. അത് കർത്താവ് ചോദിച്ചാൽ നാളത്തെ ദിവസം കൂടുതൽ വിശദീകരിക്കാം. ഇന്ന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഭാഗം പറഞ്ഞു തുടങ്ങി നാളത്തെ ഭാഗത്തേക്ക് നമുക്ക് തുടർന്ന് പോകാം. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സുവിശേഷത്തിന്റെ സത്യവചനം. ഇന്ന് പലപ്പോഴും ഈ സുവിശേഷത്തിന്റെ സത്യവചനം എന്താണെന്നുള്ളത് നമുക്ക് അവ്യക്തമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കേൾക്കണേ, ഇന്ന് പലപ്പോഴും സുവിശേഷത്തിന്റെ ഫലമായി ഭൗമിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും സന്ദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നത്. കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ന് പലപ്പോഴും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സുവിശേഷം അനുസരിക്കുന്നതിന്റെ ഫലമായി ഭൗമിക ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിടുതൽ, പിന്നെ രോഗസൗഖ്യം,
മനസമാധാനം, മനസ്സിലായില്ലേ, ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള വിടുതൽ, പിന്നെ ഇത്യാദി, അതുപോലെ സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള ഉദ്ധാരണം, ഇത്യാദി ഭൗമിക വിഷയങ്ങൾ, ഇതൊക്കെ സുവിശേഷം പരമാർത്ഥമായി അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ഭൗമിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഇവയ്ക്ക് അധികം പ്രാധാന്യം കൊടുത്തിട്ട് കേക്കണേ സ്തോത്രം, സുവിശേഷത്തിന്റെ കാത്തൽ സന്ദേശത്തെ അപ്രധാനമായി അവഗണിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് സ്തോത്രം. അത് എക്കാലത്തും ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗമിക ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് സ്തോത്രം. ഭൗമിക ജീവിതത്തിൽ സുവിശേഷം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. നോക്കണേ, കർത്താവ്, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തണം വന്നിരിക്കുന്നുണ്ടോ? ഞാൻ സമാധാനമല്ല, വാഴത്രയും വരുത്തുവാൻ വന്നത്. ഒരു വീട്ടിൽ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഛിദ്രിച്ചിരിക്കും, ഛിദ്രിച്ചിരിക്കും സ്തോത്രം. നോക്കണേ, അപ്പൻ മക്കളോടും അമ്മാവിയമ്മ മരുമകളോടും, മരുമകൾ അമ്മാവിയമ്മയോടും, നോക്കണേ, ഇങ്ങനെ ഒരു വീട്ടിൽ അന്യോന്യം ഛിദ്രിച്ചിരിക്കുന്ന അനുഭവം എന്റെ നിമിത്തം ഉണ്ടാകും. ഞാൻ വാളാണ് വരുത്താൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. മനസ്സിലാകുന്നു, വിശ്വസിക്കട്ടെ സ്തോത്രം. നോക്കണേ, പലപ്പോഴും സുവിശേഷകന്മാരെ കുറിച്ചുള്ള ഒരു വലിയ പരാതിയാണ് കുടുംബം കലക്കുന്നവരാണ്. എന്നെ ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇങ്ങനെയുള്ള ഓറയെന്ന് അറിയണ്ട, കുടുംബം കലക്കുന്നു, ഇവിടെ നിങ്ങൾ മിണ്ടണ്ട, പൊക്കോടാൻ പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടു. ശ്രദ്ധിക്കണേ, ഒരർത്ഥത്തിൽ ശരിയല്ലേ, കുടുംബം കലക്കുന്നവരല്ലേ സ്തോത്രം. അതാണ് സത്യവചനം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ പരമാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നുള്ളത് നമ്മളൊക്കെ കണ്ടുവരുന്ന അനുഭവങ്ങളാണ് സ്തോത്രം. അതെ, അപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ സത്യവചനം എന്താണ് ഉളവാക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഒന്ന്, വിശ്വാസം ഉളവാക്കുന്നു. രണ്ട്, പ്രത്യാശ ഉളവാക്കുന്നു. മൂന്ന്, സ്നേഹമുളവാക്കുന്നു സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നതിന്റെ തെറ്റായ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ട് ഇന്നലെ യഥാർത്ഥത്തിൽ സത്യ വിശ്വാസം എന്ന് വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് ഞാൻ അല്പം വിശദീകരിച്ചു. വിശ്വാസം ഒരു വസ്തുതയിലല്ല, വിശ്വാസം ഒരു വ്യക്തിയിലായിരിക്കണം. ദൈവത്തെ വിശ്വസിക്കണം. വസ്തുതകളല്ല വിശ്വസിക്കേണ്ടത്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. ദൈവം വിശ്വാസയോഗ്യനാണ് സ്തോത്രം. മറക്കല്ലേ, ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം, അവിടുന്ന് വിശ്വാസയോഗ്യനാണ് സ്തോത്രം. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതൊക്കെയും എന്റെ നന്മയ്ക്കാ സ്തോത്രം. സ്തോത്രം, ദൈവം എന്നെ മറക്കുന്ന ഒരു സാഹചര്യമില്ല. ദൈവം എന്നെ കുറിച്ച് കരുതലുള്ളവനാണ്. മറക്കല്ലേ, മറക്കല്ലേ സ്തോത്രം. ദൈവം എന്നെ കുറിച്ച് കരുതലുള്ളവനാണ് സ്തോത്രം. ആ ദൈവം എന്നെ മറക്കുന്ന സാഹചര്യമില്ല. ആ എന്റെ ജീവിതത്തിൽ എന്ത് അനുവദിച്ചാലും അതെന്റെ നന്മയ്ക്കാണ്. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തലയിൽ നിന്ന് ഒരു മുടി വീഴുന്നതിന് പോലും ദൈവത്തിന് കണക്കുണ്ട്. അത്രമാത്രം ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വിശ്വാസം, ദൈവ വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വൈര്യമാകുകയാണ്. അതാ തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നതിലുള്ള ആശ്വാസം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വസിക്കുന്നതിൽ എന്തോ ഉണ്ട്, ആശ്വാസമുണ്ട്, ആശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് കാര്യങ്ങളെ മനസ്സുകൊണ്ട് സ്വപ്നം കണ്ട് ഇല്ലാത്തതുണ്ടെന്ന് സങ്കല്പിച്ച് അത് കിട്ടുന്നത് വരെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന, അല്ലേ പറയണ്ടേ, പിടിച്ചു വെക്കാൻ ഇങ്ങനെ കിട്ടും. ആരെങ്കിലും അല്ല, ഏതെങ്കിലും കാരണവശാൽ കിട്ടി, മിണ്ടരുത്, കിട്ടിയില്ലെങ്കിലത് മിണ്ടരുത്. നോക്കണേ, ഇങ്ങനെ പറഞ്ഞ് ഉരുവക മസ്മരലോകം. എന്നാൽ നമ്മൾ കണ്ടു, സ്വപ്നാവസ്ഥയിലായി ജഡ മനസ്സിൽ പ്രവേശിച്ച് സ്വന്തം മനസ്സിൽ ചീർത്ത് ഓർക്കുന്നുണ്ടല്ലോ സ്തോത്രം. നിങ്ങൾ വായിക്കണം, മാത്രമല്ല തിരുവേട്ട് മുഴുവൻ വായിച്ചാൽ നമുക്ക് ഇത് കാണാൻ കഴിയും സ്തോത്രം. എന്നിട്ട് അതൊരു എന്തോ മനുഷ്യനങ്ങ് മസിൽ പിടിക്കുക, കിട്ടും കിട്ടും, അങ്ങ് പറയാം, തിരിച്ചൊന്ന് പറയാം, കിട്ടും കിട്ടും കിട്ടും, അങ്ങനെ അങ്ങനെ അങ്ങനെ
തിരിച്ചെന്തെങ്കിലും ആരിലും പറഞ്ഞെങ്കിൽ അപ്പോഴത്തേനും അവരുടെ പ്രശ്നമാകും. ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക. എന്നാൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ആശ്വാസമുണ്ട്. വിശ്വസിക്കുന്നതിനുള്ള ആശ്വാസം, സ്തോത്രം. ഇത് വളരെ പ്രധാനമായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ചേർത്തൊന്ന് പറഞ്ഞു പോയിക്കോട്ടെ. ഇന്നലെ എല്ലാ സഹോദരങ്ങൾ ഉണ്ടല്ലോ, ഉണ്ട്, സ്തോത്രം. പ്രിയമുള്ളവർ, വിശ്വസിക്കുന്നതിനെ ആശ്വാസം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പോലെ പറയാം. ഈ ആഫ്രിക്കയിലുള്ള ഒരു ഭാഷയിൽ ഈ വേദപുസ്തകം വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങൾ പാർത്ത്. അവർ വേദപുസ്തകം തർജ്ജമ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ബെല്ലിജറന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഭയങ്കര വഴക്കാളികളായ സമൂഹമാണ്. ഒരു ഭയങ്കര വഴക്ക, എന്നും വഴക്ക, എന്നും വയ്യ വലിയ. ആ ഭാഷയിൽ വിശ്വാസം എന്നതിനൊരു വാക്കില്ല. എടാ, വിശ്വാസം എന്ന വാക്കില്ലാതെ എങ്ങനെയാണ് വേദപുസ്തകം തർജ്ജമ ചെയ്യുന്നത്? ഒടുവിൽ അവര് ആളുകളോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു സംസാരിച്ച് സംസാരിച്ച് നടക്കുക. വിശ്വസിക്കുക, അതിനെന്താ വാക്ക്? കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ സമർത്ഥനായ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ ഈ തർജ്ജമക്കാരനോട് പറഞ്ഞു, ദേ, നിങ്ങൾ പറയുന്ന ഈ ആശയം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ? സ്തോത്രം. മുമ്പോട്ട് മുമ്പോട്ട് എനിക്ക് വന്നിരിക്കും. ഇനി ആൾ വരുന്നു ഷാജിമായി ഇങ്ങനെ എഴുതിട്ട് പറഞ്ഞു എഴുതിട്ട് പിന്നെ എഴുതിട്ട് പറഞ്ഞു എഴുതിട്ട് പോലെ. സ്തോത്രം. മുമ്പോട്ട് മുമ്പോട്ട് ഇരുന്നാൽ ഇനി ഇച്ചോട്ട് മുമ്പോട്ട്. അയ്യോ, അപ്പൊ ഇനി അടുത്ത ആളുന്ന് വേറെ ഗുഡ്. സ്തോത്രം. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ആ ഭാഷയിൽ വിശ്വസിക്കാന്നൊരു വാക്കില്ല, വിശ്വസിക്കാന്നൊരു വാക്കില്ല. ആ ഈ കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ഈ ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, സൈറ്റേ, നിങ്ങൾ പറയുന്ന ആശയം ഞങ്ങൾക്ക് കിട്ടാൻ ചാരിക സേറ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അദ്ദേഹം പലരോട് ചോദിച്ചപ്പോ, അയ്യോ, അത് മതിയെന്ന് പറഞ്ഞു. ചാരികസേറെ, ചാരിക്കിടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാന്ന് ആശയം കിട്ടുമെന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഞാൻ നിങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോ നിങ്ങൾ ഇങ്ങോട്ട് കസേറ ഇരിക്കാനോ ഇരുന്നാണ് ഉപദേശിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കസേറിട്ടിരുന്നപ്പോ ഞാനുകൊണ്ട് ഇരിക്കുക, അതിങ്ങനെ അന്നൊന്ന് അരങ്ങിയോ ഒന്ന് ആടുകയോ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കാം. വെറും സങ്കല്പം കേട്ടോ. അപ്പൊ ഞാൻ ഇത് കസറയ്ക്കത്തോ ഒടിവ് സംഭവിച്ചോന്ന് ഞാൻ വേഗം എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോ ഒരു കുഴപ്പമില്ല ദൈവദാസരെ, അതങ്ങനെ ഒരു സ്പെഷ്യൽ സ്പ്രിംഗ് ഉള്ള ഒരു സ്പെഷ്യൽ കസേറയാ, നിങ്ങൾ അതെല്ലാം ഇരുന്ന് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതപ്പോ ഇതൊരു ചെറിയ ആട്ടവും മുറുക്കും ഇതൊരു ചെറിയ ഒരു ചരക്കും ഒക്കെ കിട്ടും. ഞാൻ പിന്നെയും പേടിച്ച് ഞാൻ എഴുന്നേറ്റു. നിങ്ങൾ സമ്മതിക്കുന്നില്ല, ഇരിക്കുക ദൈവദാസരെ, ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ തൂക്കമുള്ള ആളുകൾ ഇരിക്കുന്നത് അത് അതിന്റെ സ്പ്രിങ് അത് കംഫർട്ടബിൾ ചെയർ. കമൺ, സിറ്റ് ഡൗൺ. നിർബന്ധിച്ച് തന്നെ അത് ഇരുത്തി എന്ന് വിചാരിക്കും. നമ്മൾ വളരെ ഇന്റിമേറ്റ് ആണ് തന്നെ നിർബന്ധിച്ച് അതിൽ ഇരുത്തി. പിന്നെയും ഞാനത് ഇരുന്നപ്പോൾ ഇത് പിന്നെ അരങ്ങിയും അരങ്ങിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ല. അപ്പൊ ഞാൻ പതുക്കെ രണ്ട് കാലം മുമ്പോട്ടിട്ട് ഈ കാലിൽ ബലമൊക്കെ കൊടുത്ത് മസിലെ ബലമൊക്കെ കൊടുത്ത് അതിങ്ങനെ ഇരിക്കും, ശ്വാസം പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒടിഞ്ഞാലും എന്റെ കാലയിൽ കാലിന് കുഴപ്പം പറ്റരുത്, ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ പെട്ടെന്ന്, എന്നാ വിശേഷം ഒന്നുമില്ലല്ലോ, എന്നാ ഒരു വാക്ക് സ്തോത്രം ചെയ്ത ഇറങ്ങട്ടെ. കാര്യം ഐ എം അണീസി, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ അതിന് പകരം എന്റെ വീട്ടിൽ ചെന്ന് എന്റെ ചാരകസറിലോട്ട്, ഹായ്, ഞാൻ ചാരി കിടക്കുന്ന രംഗമെന്ന് ഓർത്തു നോക്കി, എന്റെ മുഴുവൻ ഭാരവും ആ കസറിലോട്ട് ചെലുത്തി ആശ്വസിച്ച്, എവ്രി മസിൽ ഓൺ മൈ ബോഡി ഈസ് റിലാക്സ്ഡ്. ശരീരത്തെ എല്ലാ മസിലും റിലാക്സ്ഡ് ആണ്. ആശ്വസിച്ച് ഞാൻ കിടക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇതുപോലൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ജീവിതം. ഇതാ വിശ്വസിക്കുന്നതിലുള്ള ആശ്വാസം കൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷവും സമാധാനവും. അവയ്ക്കൊന്ന് വായിച്ചാണ് റോമാലേഖനം 15 അധ്യായം 13 വാക്യമാണ്. സ്തോത്രം. വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും ഇവിടെ പറഞ്ഞു. ആശ്വാസം എന്ന് പറയുന്ന വാക്യമുള്ളത് ഒന്ന് വായിച്ചിട്ട് വായിച്ചു. വിശ്വസിക്കുന്നതിലൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സ്വൈര്യതയുണ്ട്, ഒരാശ്വാസമുണ്ട്. ആ വിശ്വാസം എവിടുന്ന് ഉണ്ടായത്? സ്നേഹം കൊണ്ടുണ്ടായ. അതിന്റെ ഫലം എന്താണ്? വരുവാനുള്ളതിലെ പ്രത്യാശ. മറക്കരുത്, കിട്ടുമോ?
അതെ, ഇങ്ങനെ നാം ദൈവ കൃപയിൽ വളരണം. അപ്പോൾ ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ബോധ്യമേ ഈ അനുഭവം നമുക്ക് തരികയുള്ളൂ. ഈ സ്നേഹത്തെ കുറിച്ച് നമുക്ക് ബോധ്യം തരാനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. ഒന്നുകൂടെ കേട്ടെ, ഇവിടെ കയറി വന്നാൽ കുറച്ച് പേർക്കും കൂടി ഇരിക്കാം. അവിടെ കയറി ഈ ഇതിന്റെ സ്റ്റാൻഡിന് അവിടെ ഇച്ച സ്ഥലം കിടപ്പുണ്ടെങ്കിൽ കയറിപ്പോരെ, കയറിപ്പോരെ. വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. യേശു ക്രിസ്തു ഇവിടെ വന്നു. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയെ കുറിച്ചാണ് ഈ കൊളോസ് ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രധാന വിഷയം. സ്തോത്രം. വായിച്ചാട്ട കൊളോസ് ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ട. താങ്ക് യു. സ്തോത്രം. എങ്ങനെയാ യേശുവിനെ കുറിച്ച് അവിടെ വിളിച്ചിരിക്കുന്നത്? സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. സ്തോത്രം. ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞു, ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം ദൈവത്തെ കുറിച്ച് പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്തോത്രം, ഇവരെല്ലാം പറയും ദൈവം സൃഷ്ടാവാണ്, ദൈവം ഉടമസ്ഥനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്, ദൈവം പരിപാലകരാണ്, ദൈവം നീതിമാനാണ്, ദൈവം മരണമില്ലാത്തവരാണ്, മാറ്റമില്ലാത്തവരാണ്, ന്യായാധിപതിയാണ്. ഈ കാര്യങ്ങളെല്ലാം എല്ലാ മതങ്ങളും പറയുന്നു. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് ഇതിൽ നിന്ന് ഇതെല്ലാം ഈ പുസ്തകത്തിൽ കൊണ്ട് കിട്ടും, തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു മതത്തിനും വരാൻ കഴിയാത്ത സ്തോത്രം വലിയൊരു വെളിപ്പാടിലേക്ക് തിരുവെഴുത്ത് നമ്മളെ കൊണ്ടുപോകുന്നത്, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. സ്തോത്രം. സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. സ്നേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ഞാൻ ഇന്നത്തെ സമയം എടുക്കുന്നില്ല. സ്തോത്രം. യേശു ക്രിസ്തു സ്നേഹ സ്വരൂപനാണ്. സ്തോത്രം. ഇനി അതിന്റെ മീൻസ് 1-ാമത്തെ അധ്യായത്തിന്റെ 13-20 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, 13-20 എന്നിട്ട് വായിച്ചേ അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. വായിച്ചാട്ടെ. വീണ്ടെടുപ്പ് നമുക്ക് ഉണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവസൃഷ്ടിക്കും അതിരാധനമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ അതിനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിച്ചവനെ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പാക്കുക നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. താങ്ക് യു. എന്നാ വാക്കുകളൊക്കെ ഇതിലെ ഓരോ വാക്കും വിശദീകരണം അർഹിക്കുന്ന ഓരോ വാക്കും. സ്തോത്രം. കാരണം ഇതിലെ പല കാര്യങ്ങളും എടുത്ത് ഒത്തിരി പേര് ഒത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്തോത്രം ശ്രദ്ധിച്ചേ. എന്നാൽ ഓരോ വാക്കും വിശദീകരിക്കാൻ സമയമില്ല, അതിനെ പ്രാക്ടിക്കൽ വശത്തിന് മുന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാട്ടെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തിയോളജി എന്ന് കേട്ടാൽ ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോഴേ നിങ്ങൾ ഒരിച്ചിരി മനസ്സിൽ ഒരു അകൽച്ച തോന്നി ഇല്ലേ? തിയോളജി എന്ന് കേട്ടാൽ ഓ തിയോളജി, മനുഷ്യന്റെ ഉള്ള വിശ്വാസം കൂടെ കളഞ്ഞ് അവനെ നരകത്തിന് യോഗ്യരാക്കുന്നതാണ്. പിശാചിന്റെ കയ്യിൽ ഏറ്റവും പ്രധാന ആയുധമാണ് തിയോളജി എന്നൊരു ധാരണ പെശക് എങ്ങനെയോ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഈ തിയോളജി എന്ന വാക്കിന്റെ അർത്ഥമേ ദൈവവചനമെന്നേ ഉള്ളു കേട്ടോ. സ്തോത്രം. തിയോസ്, ലോഗോസ്. തിയോസ് പറഞ്ഞാൽ ദൈവം, ലോഗോസ് എന്ന് പറഞ്ഞാൽ വിശകലന പഠനം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ദൈവത്തെ കുറിച്ചുള്ള ഏത് പഠനവും നമുക്ക് പറയാവുന്ന പേരാണെന്ത്?
തിയോളജി എന്ന് പറയുന്നത്. വചന പഠനത്തിന് പറയുന്ന വേറൊരു വാക്കാണ് സ്തോത്രം. ഇനി പ്രിയമുള്ളവർ, പലതരം തിയോളജി ഉണ്ട്, ഹിസ്റ്റോറിക്കൽ തിയോളജിയും പലതരം തിയോളജീസ് ഉണ്ട്. അതിലെ സ്തോത്രം തിയോളജി പ്രാക്ടിക്കൽ തിയോളജി എന്ന് നമുക്ക് ഒരു 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 അതിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. എന്ത് ഈ പ്രാക്ടിക്കൽ തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൈവശാസ്ത്ര തത്വങ്ങളെ പ്രായോഗിക ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ സ്തോത്രം. വെറുതെ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് നമുക്ക് കുറേ അറിവിങ്ങ് തരാൻ വേണ്ടി ദൈവവചനത്തിൽ ഒരറിവും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒന്നുകൂടെ പറയാം, വെറുതെ സ്റ്റഡിങ് ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡിങ് ഫോർ ദ സേക്ക് ഓഫ് ദ നോളജ്, നോ, അങ്ങനെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല സ്തോത്രം. അറിയാൻ വേണ്ടി മാത്രം ഒരു കാര്യവും ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ദൈവം തന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എന്തെങ്കിലും കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ മൂല്യമുള്ള കാര്യങ്ങളാണ് തിരുവെഴുത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. വ്യക്തമാകുന്നുണ്ടല്ലോ സ്തോത്രം. പ്രിയമുള്ളവരെ, പൗലോസ് ലീഹാൻ തന്നെയും ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ തിയോളജിയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. വിശേഷാൽ ഈ കൊലോസ്യ സഭയിൽ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എഴുതിയ പശ്ചാത്തലം മനസ്സിലാക്കണം. ഇച്ചിരി മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞു നോസ്റ്റിസിസം അവിടെ ഉണ്ടായിരുന്നു. എന്താ ഈ നോസ്റ്റിസിസം എന്ന് പറഞ്ഞത്? ജ്ഞാനമതം എന്ന് പറയും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായുള്ള അറിവിലൂടെ ദൈവവുമായുള്ള സായുജ്യ അനുഭവം ഉണ്ടാകും എന്നുള്ള ഒരാശയമാണ് സ്തോത്രം. ദൈവവുമായിട്ട് ഈസ്റ്റേൺ തിയോളജിയിൽ ഉണ്ടല്ലോ മെർജ് ചെയ്യുക എന്ന് പറയുന്നത്. സ്തോത്രം. എല്ലാവരും കൂടെ വരണേ, ഈ നമ്മൾ ഈ മോക്ഷം എന്ന് പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഈ മോക്ഷം എന്ന് പറയുന്ന ആ വാക്ക്, അതിനർത്ഥം മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാവാ ശരിക്കും വാക്കിന്റെ അർത്ഥം. മോക്ഷം, മോക്ഷം. ഈ ഹിന്ദു ഫിലോസഫി അനുസരിച്ച്, തിയോളജി അനുസരിച്ച് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ ജനിമരണങ്ങളിൽ നിന്നുള്ള എന്നേക്കുമുള്ള മോചനം, ഇനി ജനിമരണങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. യോ കേക്കണേ സ്തോത്രം. അതായത് സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് മോക്ഷ മീൻസ് ഒരു ഭക്തന് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദു ആശയം അനുസരിച്ച്. സാമീപ്യം, അവൻ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തതല്ല ദൈവത്തെ പ്രസാദം ഇങ്ങനെ പോയാൽ അവന് ദൈവത്തോടുള്ള എന്തുകൊണ്ടാകും സാമീപ്യം ഉണ്ടാകും, ദൈവസന്നിധി ചെല്ലാൻ കഴിയും. അത് കഴിഞ്ഞ് അവൻ പിന്നെയും തിരിച്ചു വരണം, തിരിച്ചു വന്ന് പിന്നെയും ഇങ്ങനെ ജന്മാന്തരങ്ങളിലൂടെ നടന്നു നടന്നു അതേ ആത്മാവ് പിന്നെയും സൽക്കർമ്മങ്ങൾ ചെയ്ത് വന്നാൽ പണ്ട് സാമീപ്യം അനുവദിച്ച് ആത്മാവിന് പിന്നെയും ദൈവപ്രസാദം ഉണ്ടായാൽ അവന് സാരൂപ്യം കിട്ടും, ദൈവത്തെ പോലെയാകും. ആത്മാവ് അങ്ങനെ സാരൂപ്യത്തിൽ നിന്ന് പിന്നെയും യുഗങ്ങൾക്ക് ശേഷം പിന്നെയും മടങ്ങി വന്ന് ശരീരത്തിൽ ജീവിച്ച് 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 സൽക്കർമ്മങ്ങളെ ചെറിയ ഇങ്ങനെ വന്നാൽ അതേ ആത്മാവ് തന്നെ അങ്ങനെ വരികയാണെങ്കിൽ ആ മൂന്നാമത്തത് സായുജ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ അവന്റെ അസ്തിത്വം അസ്തമിച്ച് ബ്രഹ്മനിൽ വിലയം പ്രാപിക്കുക. ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ ചെന്ന് വീണ് കഴിയുമ്പോൾ അലിഞ്ഞു ചേരുന്നത് പോലെ ഇല്ലാതെയാകുക, പിന്നിനി ജനിമരണങ്ങളുടെ ആവശ്യമില്ല. അതാണ് സാക്ഷാൽ മോക്ഷം എന്നതാ അവര് പറയുന്നത്, സാക്ഷാൽ സ്വാതന്ത്ര്യം. ഇനി സംസാര സാഗരത്തിലേക്ക് മടങ്ങി വന്ന് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ അലഞ്ഞു വലയേണ്ട കാര്യമില്ല, അലിഞ്ഞു ചേർന്നങ്ങ് ഇല്ലാതെയാകാം. സ്തോത്രം. വേദപുസ്തകം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ സ്തോത്രം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യത, നമ്മൾ ഓരോരുത്തരും അവരവരുടെ വ്യക്തവും വ്യക്തിപരവുമായ അസ്തിത്വത്തോടുകൂടെ നിത്യതയിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുകയായി. ഈ നോസ്റ്റിസിസത്തിൽ കേൾക്കണേ സ്തോത്രം, ഈ സായുജ്യമടയുക എന്ന ആശയം കൂടി അവരെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അറിവൊന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവതുല്യതയിലേക്ക് അങ്ങ് വരും. ദൈവമാണ് സർവജ്ഞാനി. ആ സമ്പൂർണ്ണ ജ്ഞാനം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ആ ബന്ധത്തിലായി അങ്ങനെ ആയിത്തീരും. ഇതായിരുന്നു അവരുടെ പഠിപ്പീര്. മാത്രമല്ല അവരതിനോടനുബന്ധിച്ച് ഒത്തിരി തെറ്റായ ഉപദേശം പഠിപ്പിച്ചു കൂട്ടത്തിൽ. ഒരു ഉപദേശം, മാറ്റർ എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഈവിളാണ്, വസ്തു എന്ന് പറയുന്നത് തെറ്റാ, അത് അഴുക്കാം, വസ്തു അഴുക്കാം.
ആത്മാവാണ് എപ്പോഴും നല്ലത്. വസ്തുവും ആത്മാവും എന്ന് പറയുന്നത് മനസ്സിലാവും, കോൺക്രീറ്റും ആബ്സ്ട്രാക്റ്റും എന്ന് പറയുന്ന പോലെ. കൂടെ വരണേ, കൂടെ വരണേ. വായു, വായു എന്ന് പറയുന്നത് ആബ്സ്ട്രാക്റ്റ് ആണ്, തൊടാൻ മേല. മീൻസ് അത് അതുപോലെയുള്ളതാണ് ആത്മാവ്. അതാണ് എപ്പോഴും നല്ലത്, സത്യം. കോൺക്രീറ്റ്, കോൺക്രീറ്റ് ആകുന്നത് ദൃശ്യവും സ്പർശവുമായതാണ്. കോൺക്രീറ്റ് ആയോ അവർക്കായി, മനസ്സിലായല്ലോ. കോൺക്രീറ്റ് ആയാൽ അഴുക്കാ, അല്ലെങ്കിൽ വസ്തുമയമായാൽ മാറ്റം എപ്പോഴും അഴുക്കാണ്. ആത്മാവ് എപ്പോഴും മീൻസ് ശുദ്ധമാണ്, നല്ല ആത്മാവ് എപ്പോഴും ശുദ്ധമാണ്. മാറ്റം എപ്പോഴും തിന്മയാണ് എന്ന് പറഞ്ഞേച്ച് മാറ്ററും ആത്മാവും കൂടി ഒരിക്കലും മീൻസ് റെക്കൺസൈൽഡ് ആകാനൊക്കെയില്ല, ചേരാനൊക്കെയില്ല. ശുദ്ധവും അശുദ്ധവും കൂടി ഒരിക്കലും ചേരാനൊക്കെയില്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു എന്നറിയാമോ, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ഈ ദൈവത്തിന് ജഡശരീരത്തിൽ വെളിപ്പെടാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ, ഈ ദൈവം പരിശുദ്ധനാണെങ്കിൽ, ദൈവം നന്മയാണെങ്കിൽ, ഈ നന്മയായ ദൈവത്തിന്, മനസ്സിലായല്ലോ, പരിശുദ്ധരായ ദൈവത്തിന് അശുദ്ധമായ ജഡത്തിൽ വെളിപ്പെടാൻ സാധിക്കുകയില്ല. അവരത് നിഷേധിച്ചു. ഇതിനെ പിന്നെയും കണ്ണിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കണ്ണിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് നിഷേധിക്കുന്നവർ. അവർ നോസ്റ്റിക്സ് ആയിരുന്നു. സ്തോത്രം. ഈ നോസ്റ്റിസിസത്തിന്റെ സ്വാധീനമാണ്. ഇന്നും നമ്മുടെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കേ, ഇന്നും നമ്മുടെ ഇടയിൽ തന്നെ ചെറിയ ആളുകൾ ചിന്ത, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട്, ശരീരത്തിൽ വെളിപ്പെട്ട് ഇവിടെ വന്നത് കൊണ്ട് ആ ദൈവത്വത്തിൽ നിന്നൊരു ശാക്കലം താഴ്ച ഉണ്ടായില്ലേ എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. കൂടുതൽ വിഷയം വേണമെങ്കിൽ ചോദിക്കണേ പിന്നെ കേട്ടോ. സ്തോത്രം. കേട്ടി, യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ഞാനൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് വായിച്ചു, തിരുക്കുടുംബമർമ്മം. തിരുക്കുടുംബമർമ്മം എന്നുള്ളതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടെ, സ്തോത്രം, പിതാവാണ് ടോപ്പർ, യേശു അതിന് തൊട്ട് താഴെ, പരിശുദ്ധനും അതിനും കൊച്ച് ഇച്ചിരി താഴെ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, ഇത് നോസ്റ്റിസിസത്തിന്റെ സ്വാധീനമാണ്. സ്തോത്രം. ദൈവത്തിനും മനുഷ്യനും കൂടി എങ്ങനെ ചേർന്നിരിക്കാൻ കഴിയും? മനുഷ്യൻ എപ്പോഴും അഴുക്ക, ദൈവം എപ്പോഴും പരിശുദ്ധന, ഇതെങ്ങനെ ചേരും? ഇതൊക്കെ അവരിടയിൽ പ്രശ്നമായി. മാത്രമല്ല കേക്കണേ, മാത്രമല്ല, ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്. ലോകത്തിൽ നന്മയും തിന്മയും ഉള്ളപ്പോൾ, സ്തോത്രം, ദൈവം ഈ തിന്മ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാനൊക്കെ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ, ദൈവം നന്മ സൃഷ്ടിച്ചു, എന്നിട്ട് തിന്മയുടെ ഉപജ്ഞാതാക്കളായി മറ്റ് ഇന്റർമീഡിയറീസിനെ സൃഷ്ടിച്ചു. കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ഇന്റർമീഡിയറീസിനെ നിയമിച്ചു. ഈ ഇന്റർമീഡിയറീസിൽ കൂടാണ് ഈ മറ്റു കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനെ കുറെ പഠിപ്പീര്, ഇങ്ങനെയുള്ള തെറ്റായ അനേക പഠിപ്പീരുകൾ നോസ്റ്റിസിസത്തിലുണ്ടായിരുന്നു. ഇതിന്റെ സ്വാധീനം കൊലോസിലുണ്ടായപ്പോൾ ആശയങ്ങളെ പ്രായോഗികമായി കണ്ണിക്കേണ്ടതിനാണ് കൊലോസ് ലേഖനത്തിൽ പൗലോസ് ലീഹ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നോക്കി അതിന്റെ 15-ാമത്തെ വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അടുത്തതുണ്ട്, സർവ സൃഷ്ടിക്കും. ഇത് പലർക്കും പ്രശ്നമാണ്. ചില ആള് അവൻ സൃഷ്ടിക്ക് ആദ്യജാതനാണെങ്കിൽ കേക്കണേ, സൃഷ്ടിയല്ലയോ? ഇതാണ് പ്രശ്നം. യഹോവയുടെ സാക്ഷികൾ അവരുടെ സ്വാധീനം മീൻസ് ചില ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. യഹോവയുടെ സാക്ഷികൾ പറയുന്നത്, ദൈവം യേശുവിനെ സൃഷ്ടിച്ചു, ആദ്യത്തെ സൃഷ്ടി, ആ യേശുവിലൂടെ ബാക്കി എല്ലാത്തെയും സൃഷ്ടിച്ചു. ശുദ്ധ വിവരക്കേട്. കേക്കണേ, തെറ്റ്. അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ അനുവാദമില്ല. ന്യായമായ എന്തെങ്കിലും വിശദീകരണം ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ, അല്ല പതുക്കെ ഈ യഹോവയുടെ സാക്ഷികൾ ഉപദേശത്തോട് ഇച്ചിരി ഇങ്ങനെ ചാരി നിൽക്കുന്നു, എനിക്ക് ഒന്നും കൂടി വിശീകരണം വേണം. അങ്ങനെ ഉണ്ടെങ്കിലോ ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കണം. മണ്ടത്തരം വരരുത്, ഒരിക്കലും മണ്ടത്തരം വരരുത്, അബദ്ധം വരരുത്. സ്തോത്രം. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. താഴോട്ട് പറയുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും.
സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും എന്ന് പറഞ്ഞാൽ ഈ നോസ്റ്റിസിസത്തിൽ ഈ ഇടയ്ക്ക് കയറിയ ദൈവത്തിനും മനസ്സിലായല്ലോ, മനുഷ്യനും ഇടയ്ക്ക് അല്ലെങ്കിൽ സൃഷ്ടിക്കും ദൈവത്തിനും ഇടയ്ക്ക് ഈ തിന്മ സൃഷ്ടിച്ച കൂട്ടത്തെ ഒത്തിരി ആത്മജീവികൾ ഇവിടെ ഉണ്ടെന്നും അവരെ ഇവരെ ക്ലാസിഫൈ ചെയ്തിരുന്നതാണ്. എന്തൊക്കെയാണെന്നറിയാമോ? കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. ഈ വക ഒത്തിരി ആത്മജീവികൾ ഇതിനെ ഇടയ്ക്കുണ്ടാവും. ഈ ആത്മജീവികൾക്ക് കേക്കണേ, ഈ ആത്മജീവികൾക്ക് മനുഷ്യന്റെ മേൽ സ്വാധീനമുണ്ടെന്നും ഈ ആത്മജീവികളെ പ്രീണിപ്പിച്ചാൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകുമെന്നും ആശയങ്ങൾ അവർ പഠിപ്പിച്ചിരുന്നു. സ്തോത്രം. പക്ഷെ കർത്താവ് ഇവിടെ പഠിപ്പിച്ച പൗലോസ് അവിടെ പരിശുദ്ധാത്മാവിനാൽ പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഏത് വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ആകട്ടെ, അതെല്ലാം ആരുടെ സൃഷ്ടിയാ? അവൻ മുഖാന്തരം സൃഷ്ടിക്കണം. അവൻ മുഖാന്തരം തന്നെയല്ല, അവനായിട്ടാ. സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ കൂടെ പറയണേ. സ്തോത്രം. അത്ര എളുപ്പമല്ല ഉൾക്കൊള്ളാൻ, പക്ഷെ ഒരു കുഴപ്പമില്ല, ഞാൻ ലളിതമായിട്ട് മനസ്സാക്കിത്തരാം. സ്തോത്രം. നമ്മുടെ ഇടയിൽ പ്രാക്ടിക്കലായ കാര്യം കൂടെ പറഞ്ഞു പോകണമല്ലോ, ഒന്ന് കേട്ടേ. സ്തോത്രം. നമ്മുടെ ഇടയിലും ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനാണോ പിശാചനാണോ? നമ്മുടെ ശുശ്രൂഷകളിൽ കേട്ടേ. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മളുടെ വിചാരം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അന്യഭാഷാ ഭാഷണം കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ ഉപവാസങ്ങൾ, നമ്മൾ ഉപവസിക്കുന്നത് പലപ്പോഴും എന്തിനാ? പിശാചിന്റെ മേൽ ജയമുണ്ടാകാൻ. എല്ലാരും കൂടുണ്ടോ? ഈ പ്രാക്ടിക്കലായിട്ട് വന്ന് വ്യക്തിപരമായ ജീവിതത്തെ തൊടുമ്പോ ഇഷ്ടമില്ലാതൊരു തിയറി പറഞ്ഞു വേണേ ഒരു ശം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ കയറി അങ്ങനെ ഞോണ്ടി ഒന്നും വേണ്ട. അയ്യോ കൊള്ളാം കൊള്ളാം, ഞാനിവിടെ തിയറി പഠിപ്പിക്കാനാണ്, ഞാൻ ഇവിടെ അവരെ വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പ്രാക്ടിക്കലായ കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്റെ കൂടെ വന്നി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പലരും ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നത് സ്തോത്രം പിശാചിന്റെ സ്വാധീനതയിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുവാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ്. ഇതേ ആശയം ആ നോസ്റ്റിസിസത്തിൽ ഉണ്ടായിരുന്നത്. ഇനി വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. സുമാധാനം പറയാം, കേക്കണേ. അഞ്ചു വിധ ദൂത സമൂഹങ്ങളെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഉടനെ തറാൻ കൂട്ടം പോലെ ഇങ്ങനെ കടയടിച്ച് നടക്കുന്നതല്ല. അഞ്ച് ഓർഡേഴ്സ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്, അഞ്ചു വിധ ദൂത സമൂഹങ്ങളുണ്ട്. പുസ്തകത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കിരൂബുകൾ, രണ്ട് സറാഫുകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, രഥങ്ങൾ. ഈ അഞ്ച് ദൂത സമൂഹങ്ങളെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. സ്തോത്രം. ഇത് ഞാൻ നിങ്ങളോട് ഏഞ്ചലോളജി പഠിപ്പിക്കുക അല്ലല്ലോ. സ്തോത്രം. അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ വിശീകരണത്തിന് പോകുന്നില്ല. ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, രഥങ്ങൾ ഇത്യാദി ദൂത സമൂഹങ്ങൾ, സ്തോത്രം, ഇത് ലൂസിഫറിന്റെ കൂടെ വീണുപോയ കൂട്ടത്തിലും ഇവരുണ്ട്. സ്വർഗത്തിൽ ഇന്ന് വിശുദ്ധ ദൂതന്മാരായി തുടരുന്നവരുടെ കൂട്ടത്തിലും ഇവരുണ്ട്. ഒന്നുകൂടി പറയാം, ലൂസിഫർ വീണു പോകുന്നതിന് മുമ്പ് ദൈവം ഇവന് കൊടുത്തിരുന്ന അനേക പദവികൾ ഉണ്ടായിരുന്നു. അനേക പദവികളിൽ ഒരു പദവിയായിരുന്നു ഇതര ദൂത സമൂഹങ്ങളിടയിൽ സ്വച്ഛന്ദ വിഹാരം നടത്തുക. ദൂതന്മാർക്ക് അവരവരുടെ മേഖല നിൽക്കാനേ അധികാരമുള്ളൂ. പക്ഷേ ലൂസിഫർ ഒരു സ്പെഷ്യൽ പ്രിവിലേജ്. You are free to move among any order of angels. ഏത് ദൂത സമൂഹത്തിന് ഇടയിൽ നിനക്ക് സ്വാതന്ത്ര്യമായി കയറി ഇറങ്ങി നടക്കാം. അങ്ങനെ കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും രഥങ്ങളുടെയും ഒക്കെ കൂട്ടത്തിലും കയറി നടന്നോ. ഈ കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഇവൻ അവരിൽ പലരെയും സ്വാധീനിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ. അവരിലും ഒരു വലിയ കൂട്ടം ഇവന്റെ കൂടെ വീണുപോയി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരുടെ കൂട്ടത്തിലും ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. വീണുപോയവരുടെ കൂട്ടത്തിലും വാഴ്ചകളും അധികാരങ്ങളും. എടുത്താട്ട് എഫ് എസ് ലേഖനം നമുക്കറിയാമല്ലോ. സ്തോത്രം. ആറാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അധികാരങ്ങളോടും കണ്ടോ. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാ?
ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. സ്തോത്രം. നോക്കണേ, അപ്പോൾ ആ കൂട്ടത്തിൽ ആരുണ്ട്? എതിരിൽ നിന്ന കൂട്ടത്തിൽ പിശാചിനെ അണികളുടെ ആ കൂട്ടത്തിലും ആരുണ്ട്? വാഴ്ചകളും. മൂന്നാമധ്യായം എന്റെ പത്താമത്തെ വാക്യം വായിച്ച് കണ്ടോ. അപ്പൊ ഇപ്പൊ സ്വർഗത്തിലും ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും. വീടുമാരുടെ കൂട്ടത്തിലും അവരുണ്ട് വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. സ്വർഗത്തിലും വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. സ്തോത്രം. നോക്കണേ, അപ്പോൾ ലൂസിഫറിന്റെ കൂടെ വീട് പോയ കൂട്ടമാണ് ഇന്ന് നമ്മളോട് പോരിടുന്നത്. ഇവരെല്ലാം ഇന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇവയെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഇവയുടെ എല്ലാവരുടെയും മേൽ എന്റെ കർത്താവിന് അധികാരമുണ്ട്. ഇവയെല്ലാം കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. സ്തോത്രം. ദൈവം ചില അനാഥനിർണയം എന്ന വിഷയത്തിൽ എനിക്ക് ഈ ഭാഗം കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. വിശദീകരിക്കാറുണ്ട്. ഇന്ന് ഈ കൊറോസ് ലേഖനത്തിനകത്ത് മാത്രം ഞാൻ ഇച്ചിരി കാര്യം കൂടി നമുക്ക് പറയാം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, അപ്പോൾ നോസ്റ്റിസിസം ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇടയ്ക്ക് കയറിയവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് പറയാ, അല്ല, ഇതിന്റെ ഒന്നും പറയാനല്ല നിങ്ങൾ പോകേണ്ടത്, ഇതുങ്ങളെ പ്രീണിപ്പിക്കാനല്ല പോകേണ്ടത്, ഇതിനോട് എതിർത്തു നിൽക്കാനും ഇവയുടെ സ്വാധീനത്തെ രക്ഷപ്പെടാനും ഇവയുടെ ഉപാധികൾ ഉപയോഗിക്കല്ല നിങ്ങൾ വേണ്ടത്, പിന്നെ യേശുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉപസിക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, നമ്മൾ ഉപസിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് വേണം ഉപസിക്കാൻ. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് വേണം ഉപസിക്കാൻ. അല്ല, പിശാചിനെതിരെയുള്ള ഒരു പോരാട്ടമായി ഉപവാസത്തെ കുറയ്ക്കരുത്. ബോധപൂർവ്വം ഞാൻ ഓരോ വാക്കും പറയാം. ദിശയിൽ വേണ്ടി ചോദിച്ചോളാം. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചു കൊടുത്ത അദ്ദേഹം ചോദിച്ചു, ഈ അന്യഭാഷ പറയുമ്പോൾ ശരിക്കും അന്യഭാഷ, അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് പറയുന്നു, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാലുണ്ടല്ലോ ആ പ്രദേശത്തുള്ള സകല പിശാചുക്കളുടെ തലയ്ക്ക് നല്ല അടിയാണ്. അങ്ങ് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്ന് പ്രയർ വോക്ക് നടത്തണം. അവിടെയുള്ള മുഴുവൻ പിശാചുക്കൾ നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോഴെല്ലാം അടിച്ചോടിക്കുക. പാവം, നല്ലൊരു സഹോദരനാണ് കേട്ടോ. പക്ഷെ പാവത്തിന്റെ ചിന്ത ഇതാ, ദിവസം പറയുന്നത് എന്തോ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് പിശാചിനെ തല്ലാനുള്ള വഴിയാണോ? എന്തോ പറയുന്നു, ദൈവത്തോട് സംസാരിക്കാൻ. നമുക്ക് തന്നെ ആദ്യ ദിവസം പ്രാർത്ഥിക്കാനുണ്ടോ? എല്ലാവരും എന്നെ കൂടെ ഉണ്ട് കണ്ടോ. കൊലോസലിംഗനത്തിൽ ഇന്നത്തെ പ്രസക്തി കണ്ടോ. കൊലോസലിംഗൻ ഇന്ന് പ്രസക്തമാണ്. നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തോടുള്ള കൂട്ടാനും സന്തോഷിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം പിടച്ചു വികസിക്കുകയും ദൈവത്തോടുള്ള എന്റെ സംസാരത്തിൽ, സ്തോത്രം, ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്, സ്തോത്രം, ഞാൻ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്നു എന്ന ആ ബോധ്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പിശാചിനെ തല്ലാനുള്ള വഴിയല്ലത്. കൂടെ എല്ലാവരും ഇങ്ങനെ ഒത്തിരി തെറ്റായ ധാരണകളുടെ ഇടയിൽ ഉണ്ടായപ്പോൾ, സ്തോത്രം, നിങ്ങൾ ഈ വഴിയൊന്നും പോകണ്ട. ഏതാ, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ഇവന്റെ ഒന്നും പുറകെ പോകണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, യേശു ക്രിസ്തു ആണ് എല്ലാത്തിനും എല്ലാം നമ്മളെ ബോധ്യത്തോടെ അവനോട് വച്ചിരുന്നാ മതി. ഇതാണ് പൗലോസിന്റെ ഇവിടുത്തെ സന്ദേശം. അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേക ആത്മിക സത്യങ്ങൾ അടുക്കി പറയുക. ഒന്നാമത്തെ നമ്മൾ കണ്ടു, സ്നേഹ സ്വരൂപനാണ് കർത്താവ്. ആരാണ്? സ്നേഹ സ്വരൂപനാണ്. സ്തോത്രം. ഇനി അടുത്തത് നമ്മൾ കണ്ടു, സ്നേഹസ്വരൂപന പുത്ര രാജ്യത്തിൽ ആക്കുകയും ചെയ്തതാണ്, അവനിൽ നമുക്ക് പാപമോചനമെന്ന. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ സത്യം കൂട്ടാനും താല്പര്യപ്പെട്ടു. ഒന്ന് കേട്ടേ, സ്തോത്രം. സഹോദരങ്ങളെ, ഈ രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവം നമ്മളുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ. രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുകയല്ല. രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് പാപം ക്ഷമിക്കുന്നത്. ഞാൻ അവിടോട്ട് വരാം. സ്തോത്രം. ഇവിടെ കണ്ടത് കർത്താവ് നമ്മൾ എന്തുകൊണ്ട് പാപമോചനം എന്ന ചില പദങ്ങൾ ശ്രദ്ധേയമാണ്. എല്ലാവരും ഒന്ന് കേൾക്കണേ. ഒന്ന്,
പാപമോചനം, രണ്ട് പാപത്തിനു പ്രായച്ചിത്തം, മൂന്ന് പാപത്തിനു പരിഹാരം, നാല് പാപത്തിനു നീക്കുപോക്ക്, അഞ്ച് പാപം മായ്ക്കുക, ആറ് പാപം മറയ്ക്കുക. ഈ ആറ് വാക്കുകളാണ് രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ പാപ പ്രശ്നത്തെ ദൈവം കൈകാര്യം ചെയ്യുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇത് അല്പം ഒന്ന് വിശദീകരിച്ചു തരുന്നതിന്റെ കൂടെ വന്നാട്ട്. അവരിൽ നമുക്ക് അതിക്രമങ്ങളെ, അടുത്ത വാക്ക് ഓർക്കണം, ഏതാ? മോചനം. അതിക്രമം ക്ഷമിക്കുകയല്ല, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. എന്താ പാപമോചനം? ഈ വാക്ക് ഒന്നുകൂടെ കേട്ടെ, മോചനം. പാപം മോചിക്കുന്നു, പാപം പരിഹരിക്കുന്നു, പാപത്തിന് പ്രായച്ചിത്തം വരുത്തുന്നു, പാപത്തിന് നീക്കുപോക്കുണ്ടാക്കുന്നു. പാപം പോക്കി, മനസ്സിലായില്ലേ? അടുത്തത് പാപം മായ്ച്ചു കളയുന്നു, അടുത്തത് പാപം മറച്ചു കളയുന്നു. ഇതേ ആശയം എന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ആ വാക്കിയോട് ഒന്ന് ചേർത്ത് വായിച്ചാൽ കൂടുതൽ വിശദീകരണം എളുപ്പമാകുമല്ലോ. രണ്ടര പതിനാല് വായിച്ച്, രണ്ടര പതിനാല് പതിനഞ്ചു അതിക്രമങ്ങളൊക്കെയായി നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ദേവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പോകാം. അതിനു മുമ്പ് അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാണ് ഈ വാക്യം ഇപ്പൊ ഈ സന്ദർഭത്തിൽ വായിച്ചത്. അതിക്രമങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് കേട്ടോ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ക്ഷമിച്ച ചട്ടങ്ങളാലല്ല, അത് ഒരു ഒരു ചന്ദ്രക്കല, നമ്മുടെ പ്രിന്റിങ്ങിനകത്ത് ചന്ദ്രക്കല നമ്മളങ്ങ് ഇട്ടേക്കണം. ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും മീൻസ് ഒരു അനുസ്വാരം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. അപ്പൊ കണ്ടോ, സ്തോത്രം. ഇത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നമ്മളെ മോചിപ്പിക്കുക. അപ്പൊ ഈ ക്ഷമിക്കുന്നതും മോചിക്കുന്നതും എന്നുള്ള വ്യത്യാസം എന്റെ സൗരനെ തീയറി പറഞ്ഞു പോയാൽ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നിങ്ങൾക്ക് കാര്യമായി പിടി കിട്ടിയാൽ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വന്നാട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞ് എളുപ്പം മനസ്സിലാവും. വെറും സങ്കല്പം, വെറും സങ്കല്പം. ഞാനേ ഈ സണ്ണി പാസ്റ്റർ കയ്യുന്ന ഉദാഹരണം കേട്ടോ, ഞാൻ ഈ സണ്ണി പാസ്റ്റർ കയ്യിൽ നിന്ന് ഒരു 200,000 രൂപ വായ്പ മേടിച്ചു. ഒരു വർഷം കഴിയുമ്പോൾ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഉറപ്പിന് അദ്ദേഹത്തിന് ഞാനൊരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു, എന്നിട്ട് ഒരു ചെക്കും കൊടുത്തു, ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം പറഞ്ഞ് 200,000 രൂപ മേടിച്ചു. ഒരു വർഷം കഴിഞ്ഞു, ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് ചോദിച്ചു, ദേവദാസനെ എന്റെ കാശ് വേണമല്ലോ, ഇച്ചിരി അത്യാവശ്യങ്ങളുണ്ട്, ആ അത് ഞാനൊക്കെ തരാം, ഒരു ചെറിയൊരു സാവകാശം കൂടെ വേണം. പിന്നെ ഞാൻ 6 മാസം കഴിഞ്ഞു വന്നിട്ട് അനങ്ങുന്നില്ല. അപ്പം പിന്നെ അദ്ദേഹം ചോദിച്ചു, ദേവദാസൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം 2.5 വർഷമായില്ലേ, ഒന്ന് പിന്നെ 6 മാസം കൂടെ ആയില്ലേ, പ്ലീസ്. അതെ, എന്നെ ശല്യം ചെയ്യരുത്, ഞാനൊക്കെ തന്നേക്കാം. പിന്നെയും 2 മാസം കൂടെ കഴിഞ്ഞ് പിന്നെ ഒക്കെ ചോദിച്ചു, എടാ ഇങ്ങനെ ഇത് പത്ത് കാര്യം മേടിച്ചു, ഇനി അദ്ദേഹത്തോടും തരിയാ, ഞാൻ പറഞ്ഞില്ലേ അങ്ങ് തരുവെന്ന്. ഇനി എന്നെ പറഞ്ഞ ശല്യം ചെയ്തേക്കല്ലേ, ഞാൻ ചൂടാകും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കൊള്ളതാണല്ലോ, കാശ് മേടിച്ചതും പോലെ ഇപ്പൊ തരാതിരിക്കുന്നതും പോലെ മൂപ്പരെ തോളെ കയറുകയാണ്. ശരി, എന്റെ കൈ പ്രോമിസറി നോട്ടുണ്ട്, ചെക്കുണ്ട്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. അതെ, പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്. അപ്പം കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോ പ്ലീസ് എന്റെ ദേവദാസൻ, ദൈവം നന്നാലോ ഉള്ളോ, ഇത് ദൈവം നന്നാലേ ഉള്ളൂ, ദൈവത്തിന് ഇനിയും തരാൻ കഴിയുമെന്നേ. നിങ്ങൾ പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്ത് പോലീസ് പിടിച്ച് അങ്ങനെ പിടിച്ച് അകത്തിട്ടത് കൊണ്ട് നിങ്ങളുടെ കാശ് കിട്ടുമോ? ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് പറയാം, എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചായകൾ വളരെ അടിച്ചു പോയി ജീവിക്കും, എനിക്ക് ഞെരുക്കാം, ക്ഷമിക്കും ക്ഷമിക്കും ക്ഷമിക്കുന്നു പറഞ്ഞ് പുറകെ 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 ഒത്തിരി പേര് അദ്ദേഹത്തെ കണ്ടങ്ങ് ക്ഷമിക്കാൻ പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ കൊള്ളാം,
ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, നിങ്ങളൊരു ഇച്ചിരി പൈസ എടുത്താ പോരെ, എന്റെ കാശിക്ക് വരികയല്ലേ. അത് കൊള്ളാം, അതൊരു നല്ല ഐഡിയ, മനസ്സിലായില്ലേ, അതൊരു നല്ല ഐഡിയ. അപ്പൊ ഞാൻ ഇത്ര തരാം, ഞാൻ ഇത്ര തരാം, ഒരു 10-20 പേര്, ഒരു 20 പേര്, ഞാൻ ഇത്ര തരാം, ഒരാളതിന് ലീഡറായി എന്ന് തരാം. അടുത്തൊന്നാം തീയതി ശരി. ഒരു 20 പേര് ഈ 2 ലക്ഷം രൂപ 10,000 രൂപ വീതം എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. ശരി, അങ്ങനെ ഈ പ്രശ്നം തീർക്കാം. ഒന്നാം തീയതിയായി, എല്ലാവരും 10,000 രൂപ വീതം കൊണ്ട് 20 പേര് വന്നിട്ടുണ്ട്. എന്നെയും വിളിച്ചു, അദ്ദേഹത്തെയും വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരാള് ആ 2 ലക്ഷം രൂപ ഇങ്ങോട്ട് കളക്ട് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ തല കുനിച്ച് രണ്ട് കൈ നീട്ടി ആ കാശ് മേടിച്ച് പാസ്റ്ററുടെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു. പാസ്റ്റർ കയ്യിലോട്ട് കൊടുത്തു, പാസ്റ്റർ അതങ്ങ് വാങ്ങിച്ചിട്ട് ആ പ്രോമിസറി നോട്ടും ചെക്കും എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തന്നു. തന്നപ്പം ഈ കാശ് എൻ്റെ കയ്യിലോട്ട് തന്ന ആളിൻ്റെ കയ്യിലോട്ട് ഞാൻ ആ ചെക്കും പ്രോമിസറി നോട്ടും അങ്ങ് കൊടുത്തു. കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചു. ഉപദേശിക്കെതിരായ രേഖ നമുക്ക് കീറിക്കളഞ്ഞേക്കട്ടെ. ഓ ആയിക്കോട്ടെ, അവിടെ ഒരു പരിഹാരമുണ്ടായി, മനസ്സിലായില്ലേ, അവിടെ ഒരു പ്രായച്ചിത്തമുണ്ടായി, അവിടെ ഒരു നീക്കുപോക്കുണ്ടായി, അവിടെ ഒരു മോചനമുണ്ടായി. സ്തോത്രം, മനസ്സിലാവുന്നു സഹോദരങ്ങളെ. അല്ല, ആരും പകരം ക്ഷമിക്കുന്ന പറഞ്ഞാലും വിഷമിച്ച് ദൈവദാസനങ്ങ് വിഷമിച്ച് എന്നാ ഞാനങ്ങ് ക്ഷമിച്ചെ, ഞാൻ പോലീസൊന്നും കൊടുക്കുന്നില്ല, അങ്ങ് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നീതി നിഷേധമുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ, ദൈവം നമ്മുടെ പാപമൊന്നും കണ്ണടച്ച് ക്ഷമിച്ചു വിടുകയല്ല, അത് മുഴുവൻ പുത്രന്റെ മേൽ അല്ലേ. നമ്മുടെ പാപത്തിന് പരിഹാരം വരിച്ച് ശ്രദ്ധിക്കുന്നുണ്ടേ, ആശു ഒന്നുകൂടെ വ്യക്തമാക്കി തരാൻ, ഞാനെന്തോ ചെയ്യണ്ടത്, സങ്കല്പിച്ചേ കാശ് 2 ലക്ഷം രൂപ കളക്ഷൻ വന്നിട്ടുണ്ട്, എന്റെ എന്നെ വിളിച്ച അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരിച്ചിരി അവളിച്ചിരി അഞ്ചു പിരിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രവരെ, ഇത് 10 രൂപയുണ്ട്, ഇത് 2 ലക്ഷം രൂപയുണ്ട്, പാർസിക്ക് 2 ലക്ഷം രൂപ അല്ല തരാനുള്ളത്. അതെ അതെ അതെ, ആ കൊടുത്തേ, മനസ്സിലായി, പാർസിക്ക് 2 ലക്ഷം രൂപ അങ്ങ് മേടിച്ചു. അവർ കളക്ട് ചെയ്തു തോന്നല്ലേ, അവരങ്ങ് കൊടുത്തു. ഇത് എത്ര അത്യാവശ്യമുണ്ട്, അദ്ദേഹം വാങ്ങിച്ചു. അദ്ദേഹം വാങ്ങിച്ചാൽ പ്രോമിസ് നോട്ടും അദ്ദേഹം വെച്ചു, മനസ്സിലാവുന്നുണ്ടോ. ഞാൻ വിനയപൂർവം അതിൽ ആ ട്രാൻസാക്ഷനിൽ പങ്കാളിയാകണം, എങ്കിലേ എനിക്ക് വീണ്ടെടുപ്പുണ്ടാവും, ഞാൻ മോചിക്കപ്പെടുകയുള്ളൂ. എല്ലാവരും എന്റെ കൂടെ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വിനയപൂർവം തല ഒലിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ യേശുവിന്റെ മരണം എന്റെ മരണം, ഇവര് കൊടുക്കുന്ന കാശ് ഞാൻ കൊടുക്കുക, മനസ്സിലായില്ലേ. അങ്ങനെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ മോചനമാകുകയുള്ളൂ. അതാണ് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാണ് നമ്മൾ. ഇതിനു വേണ്ടിയാണ് പുത്രൻ ഇവിടെ വന്നത്. സ്തോത്രം. എന്തു ചെയ്തു കർത്താവ്? തന്റെ ജഡശരീരത്തിൽ, സ്തോത്രം, നമ്മുടെ മരണം വഹിച്ച് നമ്മെ വീണ്ടെടുക്കാനായി, നമ്മുടെ പാപമോചനം ഉറപ്പാക്കാനായി, സ്തോത്രം, ഇവിടെ വന്ന് തന്റെ സ്നേഹം തെളിയിച്ചു തന്നു. അങ്ങനെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, സ്തോത്രം, ഞാനിപ്പോ എവിടെയായി?
സ്നേഹ സ്വരൂപനായ പുത്രന്റെ ഈ കാര്യം സാധിക്കാൻ വേണ്ടി, കേക്കണേ, ഈ കാര്യം സാധിക്കാൻ വേണ്ടി കർത്താവ് ഇവിടെ വന്നത്. സ്തോത്രം. മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിനോടൊപ്പം സകല സൃഷ്ടിയെയും പിതാവിനോട് നിരപ്പിക്കുവാനാ. സകല സൃഷ്ടി പിതാവിനോട് നിരപ്പിക്കുവാനാ. കേട്ടെ, സ്തോത്രം. അപ്പൊ ഈ ആശയം മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് ഇനി ഈ ഭാഗത്തോട്ട് അറിയല്ല. സ്തോത്രം. അതിക്രമങ്ങളൊക്കെയും സ്തോത്രം. നമ്മുടെ സോറി, ഒന്നിന്റെ 13 വരെ ഇരുട്ടിന്റെ സ്നേഹദൂരപര പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്തു. അവനിൽ നമുക്ക് പാപമോചനമെന്ന അടുത്ത വാക്കുണ്ടോ? ആ സർവസൃഷ്ടിക്കും. ഈ പല ആളുകളൊക്കെ സൃഷ്ടിയല്ലേ ചോദിക്കുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കണം. ഗ്രീക്കിലൊക്കെ വ്യക്തമായ ആശയമാണ് ഞാനിവിടെ പറയുന്നത്. കേട്ടി, സകല സൃഷ്ടികളിലും അതിയാദനെന്നാണോ? ആണോ? സകല സൃഷ്ടികളിലും അതിയാദനല്ല. പിന്നെ സകല സൃഷ്ടിക്കും അവൻ ആരാ? അതിയാദന എന്ന് പറഞ്ഞാൽ, കേട്ടെ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതാണ് ഒത്തിരി പേർക്ക് പ്രശ്നമായത്. സഹോദരങ്ങളെ, ദൈവപുത്രൻ എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രക്ഷാപദ്ധതിക്കായി കർത്താവ് ഈ ലോകത്തിൽ വന്ന ആ ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. കൂടുതൽ വ്യക്തമാക്കാൻ നിങ്ങൾ കൂടെ വരണം. സ്തോത്രം. രക്ഷാപദ്ധതിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഇവിടെ വന്ന ഓഫീസ് അതിന്റെ ഡെസിഗ്നേഷനാണ്, കർത്താവിന്റെ ഡെസിഗ്നേഷനാണ് ദൈവപുത്രൻ എന്നുള്ളത്. ഞാൻ എൻ്റെ അപ്പന്റെ മകനാന്ന് പറയുന്നത് എൻ്റെ ഐഡന്റിറ്റിയാ, എൻ്റെ ഓഫീസ് അല്ല. വ്യക്തമാകുന്നുണ്ടോ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഐഡന്റിറ്റി അല്ല, യേശുക്രിസ്തുവിന്റെ ഓഫീസാണ്. സ്തോത്രം. ഓഫീസാണ്. എന്തുകൊണ്ട് അത് ഓഫീസാണെന്ന് പറയുന്നത് തിരുവെടുത്തിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. വായിച്ചാട്ട് പ്രവർത്തികൾ, സോറി, പുറപ്പാട് പുസ്തകം 4:22-23 വാക്യം ശ്രദ്ധിച്ചാട്ട്. പുറപ്പാട് 4:22-23. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദിജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയാം. കേട്ടോ, ഫറവോനോട് പറയാൻ ദൈവം മോശം ഒരു കാര്യം, ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ. സഹോദരങ്ങളെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അടിമയും ഉടമയും എന്നൊരു ബന്ധമല്ല, അപ്പനും മക്കളും എന്നുള്ള ബന്ധമാണ്. അടിമയും ഉടമയും അല്ല, അപ്പനും മക്കളും എന്നുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ എങ്ങനെങ്കിലും അങ്ങ് ചെയ്താൽ പോരാ, ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കേക്കണേ, ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മളിൽ പ്രസാദമില്ല. വാക്യം വായിച്ചാട്ട്. പുറപ്പാട് ദിവസം 20:6 വാക്യം 20:6. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് മതി. മതി. എങ്ങനെ കൽപ്പന പ്രമാണിക്കേണ്ടത്? സ്നേഹിച്ച് കൽപ്പന പ്രമാണിക്കണം. ഈ സ്നേഹിച്ച് കൽപ്പന പ്രമാണിക്കുന്നത് മക്കൾ എന്ന പദവിയിലെ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ കൽപ്പന പ്രമാണിക്കുക, ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ. നോക്കണേ, പാപം ചെയ്ത മനുഷ്യന്റെ പാപ പരിഹാരത്തിന് വേണ്ടി ദൈവം നിയമിച്ച വ്യവസ്ഥകളുടെ ആകത്തുകയാണ് ന്യായ പ്രമാണം. ഒന്നുകൂടെ പറയാം, മനുഷ്യൻ അഹങ്കാരിയാ. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, അവിടെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ പൊതുവെ അഹങ്കാരിയാണ്. മനുഷ്യൻ എനിക്ക് ഒരിത്തരം ഔദാര്യം വേണ്ട എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. ഞാന് നിങ്ങളോട് ബുദ്ധിമുട്ട് തോന്നല്ല, ഒരു ചെറിയ പ്രാക്ടിക്കലായ ഒരു കാര്യം പറയാം. ഒരിക്കൽ ഒരു ഗൾഫ് രാജ്യത്ത് വന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ഒരു സഹോദരി, ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാവുന്ന കുടുംബത്തെ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ ദൈവദാസങ്ങൾ നേരിടുന്നു, നിങ്ങൾക്കാണ് ഞങ്ങളെല്ലാവരെയും അറിയാം. അറിയാമല്ലോ എന്ന് പറഞ്ഞു. ചെന്നപ്പോഴാണ്
കേട്ടെ, ഈ മൂത്ത സഹോദരൻ പണ്ട് ഈ ഗൾഫിൽ വന്ന് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, അന്ന് എ സി ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒന്നിനോട് പറഞ്ഞത്, മണലിൽ ഈത്തപ്പനയുടെ ഓല കൊണ്ടുള്ള വീട് ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. വളരെ കഷ്ടവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അവൻ കുളിക്കുന്നതാണ്. വെള്ളമൊക്കും വളരെ ഷോർട്ട് സപ്ലൈ ആയിരുന്നു. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടി, അങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ ഒരു നല്ല നിലയിൽ അദ്ദേഹമായി തൻ്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നു. സഹോദരങ്ങൾ, മൂന്ന് സഹോദരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ എല്ലാം നല്ലത്, ഇപ്പം എല്ലാവരും നല്ല നിലയിലാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും നന്നായി, എല്ലാം ഭംഗിയാണ്. ഇതിനുശേഷം ഇവരും നല്ല നിലയിലൊക്കെ, അവരെ നല്ല കല്യാണങ്ങളൊക്കെ കഴിച്ച് നല്ല നിലയിലൊക്കെ ആയപ്പം ഈ മൂത്ത ചേട്ടന് വലിയ വിദ്യാഭ്യാസം അനിയന്മാരുടെ അത്രയില്ല, ഇല്ലാതെ വന്നപ്പോഴത്തേനെ കേക്കണേ, ഈ മൂത്ത ജ്യേഷ്ഠൻ ഇവരോട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാർക്ക്, ചേട്ടന്റെ ഈ വിദ്യാഭ്യാസമില്ലാത്ത ഈ ചേട്ടൻ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നമായിരിക്കാം. അതിലൊന്ന് ഇടപെടണമെന്ന് എന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഇടപെടുവാനും കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കുവാനും അവരെ പരസ്പരം ഒരു രമ്യതലാകുവാനും ഇടയാൽ ഞാൻ ഓർക്കുന്നു. പക്ഷേ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇങ്ങനെയൊക്കെ അത് കഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്തിട്ടും അതൊന്ന് അംഗീകരിക്കുക, സ്വന്തം സഹോദരനായിട്ട് പോലും അതൊന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് ഇവർക്കില്ല. ഞാൻ ആ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ആത്മരക്ഷയുടെ കാര്യം പറയുമ്പോൾ പോലും ഞാൻ ചെയ്തോളാമല്ല, മനുഷ്യന്റെ ഞാൻ ചെയ്തോളാം, ആരും എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ശരിയല്ലേ? ഇതാ മനുഷ്യൻ പറയുന്നത്, ശരി നീ ചെയ്തോളാമല്ലോ, ഇത്ര ചെയ്തു, ഇതൊക്കെയാ ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്പരിട്ട് എഴുതി കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ കൊടുത്തു, നമ്പരിട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് മനുഷ്യവർഗത്തിലേക്ക് മിടുക്കന്മാരെ തെരഞ്ഞെടുത്തു. ചെയ്യാമോ? ഇത് ചെയ്യുമ്പോൾ ഇനി നന്മ തരാം, തെറ്റിച്ചാൽ ഇനി ശിക്ഷ തരുമെന്ന് പറഞ്ഞു. അതും അതിനുള്ള പ്രോത്സാഹനമായിട്ടാണ് ദൈവം അത് ചെയ്തത്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂട്ടിച്ചേർത്ത് പറയാം, പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തിനാ പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തം കൊടുത്തത് അറിയാമോ? കൊടുത്തത് സ്തോത്രം, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ ആചരിക്കാനുള്ള പ്രോത്സാഹനമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മോൻ ഭയങ്കര വിടുക്കര, ഭയങ്കര പക്ഷെ ഹൈപ്പർ ആക്റ്റീവാണ്, പഠിച്ചിട്ടില്ല, ഹൈപ്പർ ചോടി കൂടി മറിഞ്ഞു നടക്കുക, അവനേ അവനെ മനസ്സിലാക്കിയപ്പോ എവിടാ ഒരു കാര്യം മോനെ, അടുത്ത പ്രാവശ്യം നീ ഫസ്റ്റ് മേടിക്കാമേ ഉണ്ടല്ലോ, എന്നിട്ട് ഞാൻ സൈക്കിൾ പഠിച്ചു, ഓ സൈക്കിൾ നിന്നിട്ടപ്പോഴേ അവനെ ആകെ കൊള്ളാം കൊള്ളാം കൊള്ളാം, ഫസ്റ്റ് ഫസ്റ്റ് മേടിച്ചാൽ സൈക്കിൾ പഠിച്ചു, ഓ മേടിച്ചാൽ. ഇവൻ ഉത്സാഹിച്ച് പഠിക്കുക. ഇവൻ എന്തിനാ ഉത്സാഹിച്ച് പഠിക്കുന്നത്? നമ്മൾ സൈക്കിൾ പഠിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഏകദേശം നടത്താനാണോ? നല്ല മിട്ടുമിടുക്കനായി വരാനായി. ഇതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തേ, ഇത് ചെയ്താൽ ഇതിന്റെ ഉയർച്ച തെറ്റിയുണ്ടല്ലോ, അടി വരും വായിച്ചേ. ഞാൻ പറഞ്ഞുകൊണ്ട് സംബന്ധിക്കുന്നത് പ്രസ്തോതരുണ്ടല്ലോ, 105 സങ്കീർത്തനം 45-45 വായിച്ചാണ്, 105 സങ്കീർത്തനം 45-45 ചട്ടങ്ങളെ പ്രമാണിക്കുകയും കൽപ്പനകളെ ആചരിക്കുകയും ചെയ്യേണ്ടതിനാ ഇസ്രായേലെ, നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോപ്പിൽ നിന്ന് ഭക്ഷിക്കുകയും നീ പണിയാത്ത പട്ടണങ്ങളിൽ പാർക്കുകയും നീ കുഴിക്കാത്ത കിണറിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഇത് നിനക്കെല്ലാം തന്നേക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ അവരെ ചട്ടങ്ങളെ പ്രമാണിക്കാനാ, അവരെ കാൽപ്പനകളെ ആചരിക്കാനാ. ഇതിനാണ് പഴയ ഇങ്ങനെ എല്ലാ പ്രോത്സാഹനവും ദൈവം കൊടുത്തു, എല്ലാ പ്രോത്സാഹനവും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ താമസിക്കുന്ന നമുക്ക് എല്ലാ ഉയർച്ചയായിരിക്കുമെന്ന പഴയ നിയമത്തില് ശത്രു ഒരു വഴി അങ്ങനെ നേരെ ഒരു 7 വഴിയായി പോകും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദത്വമല്ല. നമുക്ക് എന്താ വാഗ്ദത്വം എന്നറിയാമോ?
ജീവനും ഭക്തിക്കും വേണ്ടതരും. ഭക്തിയോടെ ജീവിക്കാനുള്ളത് ദൈവം തരും. അതിലധികം തരുന്നത് ദൈവനാമോചനം ഉപയോഗിക്കാനാ. ഇവിടെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു, എനിക്കൊരു കുറവുമില്ല എന്ന് തെറ്റായി ധരിക്കരുത്. എന്നോട് ഒരിക്കൽ മറ്റുള്ളൊരു സഹോദരനോട് ചോദിച്ചാ, ബ്രദറേ, ദൈവം എന്നെ അംഗീകരിക്കുകയും എന്നിൽ പ്രസാദിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് എതിര് വന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ ഇവിടെ വന്ന് ദൈവം എനിക്ക് വന്നിരിക്കുന്ന നന്മയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ ഐ എം പെർഫെക്ട്ലി ഓക്കെ, ഗോഡ് ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് മീ. ദൈവം എന്നിൽ പൂർണ്ണമായിട്ട് അങ്ങ് പ്രസാദിച്ചിരിക്കുന്നുണ്ട്. ഈ ഭൗമിക നന്മയെല്ലാം അയ്യോ തെറ്റിദ്ധാരണ എത്ര നേരം പറയേണ്ടി വന്നെന്ന് അറിയാമോ? ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, എത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ എത്തുന്ന എന്താ? ഉടനെ അവർ പറയുന്ന മുഴുവൻ പഴയ നിയമത്തിലെ ഭൗമികതന്നുള്ളു. നേരത്തെ നേരത്തെ പറയുക, ഇന്നാരൻ അടുത്ത് വന്നു, അവനിങ്ങനെ വന്നു, ഇപ്പൊ അവൻ ഇങ്ങനെയായി. എനിക്ക് കൊമ്പ് വെച്ചവൻ ഒന്നും ഗുണം പെട്ടിട്ടില്ല. ദൈവമായിരിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉദാഹരണം ഒന്നിന് പറയാം, ഒന്നിന് പറയാം, പറയാം. ദയവായി തെറ്റിദ്ധരിക്കരുത്, തിരുത്തിക്കോണേ, തിരുത്തിക്കോണേ. സ്തോത്രം. പഴയ നിയമത്തിന്റെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ന്യായ പ്രമാണം നിവർത്തിക്കാനുള്ള പ്രോത്സാഹനമായിരുന്നു. നമുക്കിപ്പോൾ ന്യായ പ്രമാണം നിവർത്തിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് പുതിയ നിയമത്തിന് അത് ആവർത്തിക്കപ്പെട്ടിട്ടില്ല. മുമ്പോട്ട് പോയിക്കോട്ടെ. സ്തോത്രം. ഇതെല്ലാം കൊടുത്തേച്ച് പറഞ്ഞു, അവർക്ക് ഒരു സ്റ്റാറ്റസ് കൊടുത്തു, എന്റെ മക്കളാണ് ഇസ്രായേലിനെ. സ്തോത്രം. ദൈവം മക്കൾ ആദ്യജാതൻ എന്ന പദവിയിൽ സ്വീകരിച്ച്, മക്കൾ ആദ്യജാതൻ എന്ന പദവിയിൽ സ്വീകരിച്ച് ന്യായ പ്രമാണം നിവർത്തിക്കാനുള്ള പ്രോത്സാഹനമായ വാഗ്ദാനങ്ങളും കൊടുത്ത്, സ്തോത്രം, കൽപ്പനകളും ചട്ടങ്ങളും ക്ലാസിഫൈഡ് ഇൻഫർമേഷനായി എഴുതി അവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ അവര് പരാജയപ്പെട്ടു. അവര് പരാജയപ്പെട്ടപ്പോൾ അവർക്ക് കൊടുത്ത അതേ ഡെസിഗ്നേഷനിൽ, അതേ സ്റ്റാറ്റസിൽ കർത്താവ് ഇവിടെ വന്നു. അവർക്ക് കൊടുത്ത പേരെന്താണ്? കർത്താവ് അതേ പേരിൽ ഇവിടെ വന്നു. ആദ്യജാതൻ. മനസ്സിലാവുന്നുണ്ട്? അതെ, ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ടൈറ്റിൽ ഫോർ ദ മിഷൻ ഹി വാസ് സെന്റ് ഫോർത്ത്. അയക്കപ്പെട്ട ദൗത്യത്തിന് അവന് കൊടുത്ത ഉദ്യോഗ പേരാണ് ദൈവപുത്രൻ. അയ്യോ മനസ്സിലാവുന്നുണ്ടോ? വിശദീകരിക്കാം, ഇനി ഞാൻ വിശദീകരിച്ചുതരാം. ഇസ്രായേലിന് കൊടുത്ത പേരാ. സ്തോത്രം. കർത്താവിന്റെ ജീവിതം എടുത്ത്, കർത്താവിന്റെ ശുശ്രൂഷ എടുത്ത്, കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് ഇസ്രായേൽ പരാജയപ്പെട്ടിടത്തെല്ലാം ജയിക്കുന്നത് നമ്മൾ കാണുന്നത്. ഈ വാക്കുകളെല്ലാം മനസ്സിലാക്കണം. ഇത് നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് എടുക്കണം. ഇവിടെ വന്ന് സ്തോത്രം. കർത്താവ് ഇവിടെ വന്ന് ന്യായ പ്രമാണത്തിന് കീഴേ ജനിച്ചു. ഗലാത്തിർ നാലിന് നാല് നേരം പോകില്ല, ഞാൻ പറഞ്ഞു പോകാം. ഗലാത്തിർ നാല് നാല് കാലസമ്പൂർണ്ണം പറഞ്ഞു, ദൈവത്തിന്റെ പുത്രനെ സ്ഥിതിചെയ്തതിനെ ന്യായ പ്രമാണത്തിന് കീഴേ ജനിച്ചവരാ. സ്തോത്രം. ന്യായ പ്രമാണത്തിന് കീഴ് നോക്കി, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റു. അവന്റെ അമ്മ ശുദ്ധീകരണ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടു. സ്തോത്രം. ശുദ്ധീകരണ നിയമം ഇവന് വേണ്ടിയല്ല, അവൾക്ക് വേണ്ടിയാണ്. പുസ്തകത്തിൽ പ്രത്യേകം എഴുതി പറഞ്ഞിട്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവളുടെ ശുദ്ധീകരണ കാലത്തിൽ അവളുടെ ശുദ്ധീകരണത്തിലുള്ളത് ചെയ്തു, ഇവന് വേണ്ടി ഒന്നും ചെയ്യേണ്ടായിരുന്നു. എട്ടാം നാൾ പരിശോധനയേറ്റു. പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബർ മിത്സ്വ എന്നൊരു ചടങ്ങുണ്ടായി ഇസ്രായേലിനിടയിൽ. ശ്രദ്ധിക്കണേ, ബർ മിത്സ്വ. ബർ മിത്സ്വ എന്ന വാക്കിന്റെ അർത്ഥം പ്രമാണത്തിന്റെ പുത്രൻ. 12 വയസ്സാകുന്ന ഒരു യഹൂദ ബാലൻ, അതാത് സ്ഥലത്തെ സിനഗോഗിലോ യെരുശലേമിലെ ദൈവാലയത്തിലോ ചെന്ന് മൂപ്പന്മാരുടെ മുമ്പിൽ നിൽക്കണം. മൂപ്പന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ന്യായ പ്രമാണ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കും. ന്യായ പ്രമാണ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തൃപ്തികരമായ ഉത്തരം കൊടുത്താൽ അവർ അവനൊരു പദവി കൊടുക്കും, പ്രമാണത്തിന്റെ പുത്രൻ. ആ തലക്കെട്ട് കൊടുക്കും. ഇത് കഴിയുമ്പോൾ ശ്രദ്ധിക്കണേ,
ഈ പദവി കിട്ടിക്കഴിഞ്ഞിട്ട് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഇവന് ഓഹരി ഉണ്ട് എന്നറങ്ങിയിരിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ന്യായപ്രമാണം പരസ്യമായി വായിക്കുവാൻ അനുവാദമുള്ളൂ. മനസ്സിലായല്ലോ. സ്തോത്രം. ഇത് വളരെ പ്രധാന ഒരു ചടങ്ങായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു 12 വയസ്സിൽ ഇവിടെ പോയത്, യെരുശലേമിലെ ദേവാലയത്തിൽ പോയത്. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ന്യായപ്രമാണത്തിന് ചോദ്യം ചോദിച്ചുകയാണ്, തൃപ്തികരമായ ഉത്തരം കൊടുത്തു. തൃപ്തികരമായ ഉത്തരം കൊടുത്തപ്പോൾ പദവി കൊടുത്തു. പ്രമാണത്തിന്റെ പുത്രൻ, പ്രമാണത്തിന്റെ പുത്രൻ പദവി കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ പദവി കൊടുത്തു കഴിയുമ്പോ കേട്ടോ, പിന്നെ ന്യായപ്രമാണത്തിനെ ആചരണ സംബന്ധമായി എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പദവി കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആചരണ സംബന്ധം കർത്താവ് പറഞ്ഞു ചില കാര്യം ചോദിച്ചു. ചോദിച്ച പലതിനും അവർക്ക് ഉത്തരമില്ല, പലതിനും ഉത്തരമില്ല. സ്തോത്രം. അപ്പൊ കർത്താവ് അതിന്റെ ഉത്തരം ഇതല്ലയോ, ഇതിന്റെ ഉത്തരം അതല്ലയോ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. അങ്ങനെ അത് ചർച്ചയായി. ചർച്ച 3 നീണ്ടു. മനസ്സിലായില്ലേ? പ്രമാണികാര് പറഞ്ഞു കസറ ഉട്ടരാ പറഞ്ഞു. കസറ കൊണ്ടുവന്ന് മൂപ്പന്മാരെ നടക്ക, മഹാപുരുമാരെ നടക്ക് യേശുവിനെ ഇരുത്തി, കസറ ഇട്ട് ഇരുത്തി. ചർച്ച നീണ്ടു. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോഴാണ് ഇവർ പോയ വഴിയിൽ പിന്നെ തിരിച്ചു വന്നു. അറിയും ജോസഫും കൂടെ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോയത്. 12 വയസ്സിൽ കണ്ടോ, പ്രമാണത്തിന് കീഴ്പ്പെട്ടു. സ്തോത്രം. ആദ്യജാതൻ എന്ന ഇസ്രായേലിന് കൊടുത്ത പദവിക്ക് കർത്താവ് ബോധപൂർവം കീഴ്പ്പെട്ടു. അടുത്തത്, ഇനി ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു ചില ചോദിക്കാറുണ്ട്, കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. 12 വയസ്സ് 30 വയസ്സ് യേശു എവിടെയായിരുന്നു? സ്തോത്രം. പുസ്തകത്തിൽ അതിന് നല്ല മറുപടി നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജീവിച്ചത് കൊണ്ട് ന്യായപ്രമാണ പ്രകാരം ആ കാലഘട്ടത്തിലും കർത്താവായിരുന്നു. വായിച്ചാട്ട് ലൂക്കോസിന് സുവിശേഷം 2 51 വാക്യം. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർ കീഴടങ്ങിയിരുന്നു. കണ്ടോ, ഈ ഒറ്റ വാക്യത്തിൽ ഒതുക്കി. ഇനി അതിന്റെ പ്രമാണം എന്താണ്? ആവർത്തന പുസ്തകം 21 18-21. ആവർത്തന പുസ്തകം 21:18-21 വായിച്ചാണ്. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ചാട്ടിനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ചാട്ടിനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നേ ദോഷം നീക്കിക്കളയണം. ശ്രദ്ധിച്ചോ നിങ്ങളിത്. അവരുടെ പ്രമാണ പ്രകാരം 12 പെർമിറ്റ്സ് അത് പദവി കിട്ടി കഴിയുമ്പോൾ അമ്മയും അപ്പനും അവനെ ഒരു തൊഴിൽ പഠിപ്പിക്കണം. തൊഴിൽ പഠിപ്പിച്ച് തൊഴിൽ എഴുതിയിരിക്കണം. എത്ര തിയററ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്താലും അത് പോരാ, ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചിരിക്കണം. അത് പ്രമാണമാണ്. അതുകൊണ്ടാണ് വലിയ പണക്കാരന്റെ മോനായിരുന്നു പൗലോസ്, വലിയ ജ്ഞാനിയായിരുന്നു, അറിയാമല്ലോ. പക്ഷേ ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചിരുന്നു. എന്താ കൈത്തൊഴിൽ? കൂടാരപ്പണി. കൂടാരപ്പണി പഠിപ്പിച്ചിരുന്നു. ഇതുപോലെ സ്തോത്രം. അല്ല, ഇത് പഠിപ്പിച്ചത് പഠിക്കാതെയും ജോലി ചെയ്യാൻ കൂട്ടാക്കാതെയും ഇരുന്നാൽ അവരെ പിടിച്ചോണ്ട് പോയി പട്ടണത്തിൽ കൊണ്ടുവന്ന് വിസ്താരം കഴിപ്പിച്ച് കല്ലെറിഞ്ഞു കൊല്ലും. കരുണയില്ലാതെ അത്ര ക്രൂരന്മാരായിരുന്നു അവര്. അത്ര ക്രൂരന്മാരെന്നുള്ളതിനേക്കാൾ അത്ര നിഷ്ഠയുള്ളവരായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു, കർക്കശന്മാരായിരുന്നു. യേശു ഈ കർക്കശമായ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചപ്പോൾ സ്തോത്രം, നസ്രത്തിലെ തച്ചുശാലയിൽ തച്ചനായി ജോലി ചെയ്ത് ആ കൊച്ചു കുടുംബത്തെ സഹായിച്ചിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ശിശുലേക്ക് ഇറങ്ങിയപ്പോ അവര് പറയാ, ഇവൻ തച്ചനല്ലയോ, ഇവൻ തച്ചനല്ലയോ. സ്തോത്രം. അവിടെ 12 മുതൽ 30 വയസ്സ് വരെ നസ്രത്തിൽ അമ്മയപ്പന്മാർ കീഴ്പ്പെട്ട തച്ചനായി ജോലി ചെയ്ത് ആ കൊച്ചു കുടുംബത്തെ സംരക്ഷിച്ചു പോന്നു. സ്തോത്രം. നമ്മൾ തിരുവെഴുത്തിന്റെ പരാമർശങ്ങൾ വായിച്ചാൽ ജോസഫ് യേശു ശിശുവിന്റെ കിടന്നതിന് മുമ്പേ മരിച്ചുപോയി. വീട്ടിലെ മൂത്ത മകൻ എന്ന നിലയിൽ വീടിന്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തു. തന്റെ എളേത്തുങ്ങള് കുറഞ്ഞ പക്ഷം 6 പേരുണ്ട്, യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ.
സഹോദരിമാരും കുറഞ്ഞ ആറു പേരുണ്ടായിരുന്നു വീട്ടിൽ. ആറും യേശു ഒന്ന്, ഏഴും മറിയും നട്ട എട്ട് പേരുടെ ഉപജീവനത്തിന്റെ കാര്യങ്ങൾ എന്റെ ഗുരു തന്നെ അത് ചെയ്താണ് സ്തോത്രം കർത്താവ് ശുശ്രൂഷിച്ചു പോകുന്നത്. അങ്ങനെ 30-ാമത്തെ വയസ്സായപ്പോൾ പ്രമാണപ്രകാരം കഠിന വേല ചെയ്യുന്ന ഒരു ലേവ്യൻ 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെടണം. ആ പ്രമാണപ്രകാരം കർത്താവ് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടു. എല്ലാരും എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ട കർത്താവ് ദൈവപുത്രൻ എന്ന പദവിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇസ്രായേലിന് കൊടുത്ത പദവി ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടു. യോഹന്നാന്റെ കൈക്കീഴിലെ സ്നാനത്തിന് വേണ്ടി ചെല്ലുകയാ. അവിടെയും ഒരു ചെറിയ വിശീകരണം പറയാം. യോഹന്നാന്റെ കൈക്കീഴിലെ സ്നാനം ന്യായപ്രമാണത്തിന് ഒടുവിലത്തെ കന്നിയായി വന്നവനാണ് യോഹന്നാൻ. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കന്നിയായി വന്നവനാണ് യോഹന്നാൻ. ന്യായപ്രമാണ പ്രവാചകന്മാർ ആര് വരെയാ? യോഹന്നാൻ വരെ. ഭാഗം ഭാഗമായി വിവിധങ്ങളായി പ്രവാചകന്മാർ മുഖാന്തരം പ്രമാണം കൊടുത്തു. ആ കൂട്ടത്തിൽ സ്തോത്രം ഘട്ടം ഘട്ടമായി ഭാഗം ഭാഗമായി പ്രമാണം കൊടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കൊടുത്ത പ്രമാണമാണ് യോഹന്നാന്റെ കൈക്കീഴിലെ മാനസാന്തര സ്നാനം. അത് ക്രിസ്തീയ സ്നാനമല്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് ക്രിസ്തീയ സ്നാനമല്ല, അത് യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ്. മാനസാന്തരപ്പെടുവാൻ പ്രസംഗിക്കും. പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെടാൻ വരുന്നവർ യോഹന്നാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കും. ഇറങ്ങിയിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിച്ചെല്ലും. ഓരോരുത്തരായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് പാപം ഏറ്റു പറയും. ഇന്ന പാപം ചെയ്തു, ഇന്ന പാപം ചെയ്തു, വിട്ടുകളഞ്ഞ വിട്ടുകൾ, ഇനി ഒരിക്കലുമില്ല, ഇല്ല ഒരിക്കലുമില്ല. ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ മുങ്ങ്, അത് വിട്ടുകളഞ്ഞു എന്നുള്ള തെളിവ്, മുങ്ങ് മുക്കി പൊക്കി വിടും. നാമങ്ങളൊന്നുമില്ല. ഇതാണ് യോഹന്നാന്റെ മാനസാന്തര സ്നാനം. കൂട്ടത്തിൽ ജനമെല്ലാം സ്നാനമേൽക്കിൽ യേശു ഇറങ്ങിച്ചു. കൂടുതലായിരിക്കും ഇറങ്ങിച്ചെന്നെ. ഇറങ്ങിച്ചെന്നപ്പോൾ ചെന്നാൽ ഉടനെ പാപം ഏറ്റു പറയാൻ തുടങ്ങുക. കർത്താവിന് ഏറ്റു പറയാൻ പാപമൊന്നുമില്ല, പാപമൊന്നും ഏറ്റു പറയാനില്ല. ഇപ്പോൾ യോഹന്നാൻ മുകളിലോട്ട് പോയി, കാര്യം അറിയാമോ, ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട്, ആരുടെ മേൽ പരിശുദ്ധാലും പ്രാവെന്ന് പോലെ ഇറങ്ങുന്നുവോ? അവനാണ് മശിഹായൻ, പ്രാവെന്ന് ഇറങ്ങുന്നില്ല. എങ്കിലും യോഹന്നാൻ മനസ്സിലായി, അവൻ ദിവ്യനാണ്. ഇല്ല, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം. യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയാണ്. ദൈവപുത്രനായി വന്നവൻ, സ്തോത്രം, ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയാതെ മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ മനുഷ്യന് വേണ്ടി ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്ന മശിഹ. ന്യായപ്രമാണത്തിന്റെ ഉപദേശങ്ങൾ ഒടുവിലായി കൊടുത്ത മാനസാന്തര സ്നാനത്തിനും വിധേയപ്പെട്ടു. മാനസാന്തരപ്പെടാൻ ആവശ്യമില്ലെങ്കിലും ആ സ്നാനത്തിനും വിധേയപ്പെട്ടു. അവിടെ പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും. സൗരങ്ങളിൽ നമ്മുടെ ഇടയിലും പല ആളുകളും ഈ സ്നാനപ്പെടുന്നത്, ഇനി ഇതും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കപ്പെട്ടില്ലെന്ന് വരണ്ടല്ലോ, ഈ നീതിയും കൂടെ അങ്ങ് നിവർത്തിച്ചേക്കാം എന്ന മട്ടിൽ ഏതാണ്ട് ദൈവത്തിന് ഔദാര്യം ചെയ്യുന്ന പോലെ ആ സ്നാനപ്പെടുന്നു. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? പോരാ പോരാ. സ്നാനപ്പെടുമ്പോൾ എന്തിനാ സ്നാനപ്പെടേണ്ടത്? മരണം എന്നെ പരിവിധിക്കപ്പെട്ടതാ. മരണത്തിന് വിധിക്കപ്പെട്ട എന്നെ വിടുവിക്കുക. എന്റെ സ്ഥാനത്ത് മരിച്ച യേശുവിന്റെ മരണം എന്റെ മരണമാ. അടിയൻ അവനോടുകൂടെ മരിച്ച്, അടിയൻ അവനോടുകൂടെ അടക്കപ്പെട്ട്, അടിയൻ അവിടുത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, അവനൊരു പുതിയ ജീവിതത്തിനായി ഇതാ സമർപ്പിക്കുന്നു എന്നുള്ള മരണത്തോട് ഏകീഭവിക്കുന്ന ഗൗരവബോധത്തോടെ വേണം സ്നാനപ്പെടാൻ. നിങ്ങളിൽ ആരെങ്കിലും ആ നീതിയും കൂടെ ഒപ്പിച്ചേക്കാം, നിവർത്തിച്ചേക്കാം എന്ന മട്ടിലാണ് സ്നാനപ്പെട്ടതെങ്കിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. എനിക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച രണ്ട് സ്നാനങ്ങൾ ഉണ്ടായി. അത് ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ചയുടെ ഇടവേളയിലാണ് നടന്നത്. ഒരു സ്നാനത്തില് മഹാദോഷിയായ ഒരു മനുഷ്യൻ, മഹാദോഷിയാണ്, അപ്പൻ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, സമുദായസ്ഥനാണെങ്കിലും ഭക്തനായി ജീവിക്കുന്ന മനുഷ്യൻ, നാട്ടുകാരാണ്, നല്ല സാക്ഷ്യം കൊണ്ടുവന്നു. മകൻ മകൻ മഹാപിഴ. പോലീസ് ഒരു ദിവസം മകനെ അന്വേഷിച്ചിട്ട് വന്നു, പക്ഷെ അവൻ അന്നേരം അവിടെ ഇല്ല, വേറെ താമസിക്കുന്നു. പോലീസിനോട് പറഞ്ഞു, അവൻ ഇവിടെ അല്ല താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ അവര് ഒരു ഗ്രൂപ്പ് കൈയോടെ എന്തോ സംതിക്കും കൊടുത്ത് പറഞ്ഞയച്ചു. ആ പോലീസ് പോയിച്ചു കഴിഞ്ഞപ്പോ കുടിച്ച് മൂക്കറ്റം കുടിച്ച് തെറിയും പറഞ്ഞുകൊണ്ട് നടകൾ കയറി കൊണ്ടുവരിക.
അപ്പരന് വേദന തോന്നിട്ട് റബ്ബറിന് ഒഴിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ആസൻ എടുത്തോണ്ട് അവന് മുഖത്ത് ഒഴിച്ചു. ഒരു കണ്ണ് തകരാറായി, മുഖമെല്ലാം പൊള്ളിപ്പോയി. ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കലിൽ ദീർഘനാളിൽ കിടന്നു. ദൈവത്തിന്റെ കരുണ കൊണ്ട് അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. അവനൊരു പുതിയ സൃഷ്ടിയെ പോലെയായി. അവന്റെ സ്നാനം സ്ഥലം പറയുന്നില്ല, അവരുടെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവും. സ്നാനത്തിന് ഞാൻ സംബന്ധിച്ചു. തലേ ദിവസം അവനോട് സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് സ്നാനജലത്തിലേക്ക് ഇറങ്ങിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. വളരെ കരഞ്ഞുകൊണ്ടായിരുന്നു. ദൈവമേ, മഹാഭാവിയ എന്നോട് അവിടുത്തേക്ക് കരുണ തോന്നി. എന്റെ മരണം ഏറ്റെടുക്കുവാനും മാത്രം അവിടുന്ന് എന്നെ സ്നേഹിച്ചു. കർത്താവേ, നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിച്ചു. നീ വിശ്വസിക്കുന്നു എന്ന് ദൈവദാസ് ചോദിച്ചപ്പോൾ എട്ടാശയും പൊട്ടത്തക്കതുപോലെ അവൻ ആലറി വിളിച്ചു പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അവിടെ കരയ്ക്ക് നിന്ന് ഒരു മുഴുവൻ കരഞ്ഞുപോയി. അവനത്ര മാറ്റം. ഇത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടെ കാണായിരുന്നു. ഞാനൊരു സ്നാനം സംബന്ധിക്കുമ്പോൾ ഒരു പെങ്കുഞ്ഞ് സ്നാനപ്പെടാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇട്ട തലയിൽ, ഞാൻ ദിവസമില്ല പറയുന്ന കണ്ട കാര്യം പറയുന്നു, തലയിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇതുമൊക്കെ കെട്ടി. അതിന് തുണിയൊന്നും മാറേണ്ട കാര്യമില്ല. ഈ പുറത്തിട്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ആരും അവിടെ പറഞ്ഞ് ഞാൻ കേട്ടു, ഇതേ ഈ തലമുടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന, ആഴ്ചയിൽ ഒരിക്കൽ ബ്യൂട്ടീഷ്യൻ എടുത്ത് പോയി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതാ, അത് തലേ ദിവസം കണ്ടായി. അപ്പൊ ഇന്ന് സാധനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങ് മുങ്ങിയേക്കാൻ വന്നേക്ക. അപ്പൊ അത് അഴുക്ക, അത് നനഞ്ഞാൽ അത് നല്ല കുഴപ്പമാകും. അതിന് അങ്ങനെയുള്ളവരെ മുക്കാണോ മറ്റേ ഉപദേശമാർ മുതിർന്നേക്കല്ലേ ദയവേത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വെറുതെ മുങ്ങിയതേ ഉള്ളോ? അത് നിങ്ങൾ സ്നാനപ്പെട്ടാണോ? യേശുവിന്റെ സ്നാനം സ്തോത്രം നീരിന് വർത്തിക്കാനുള്ളതായിരുന്നെങ്കിൽ നമ്മുടെ സ്നാനം ആ ഇതും കൂടി ചെയ്തേക്കാമെന്നുള്ളൊരു നീതി വർത്തിക്കലുമല്ല, മരണത്തിൽ പങ്കാളിയാകാനുള്ളതാ. അതെ, മുമ്പോട്ട് പോയിക്കോട്ടെ. സ്നാനമേറ്റു, കയറി, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി, നേരെ പോകുന്നു മരുഭൂമിയിൽ. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു. കേട്ടെ, 40 വർഷം ഇസ്രായേൽ ഏതൊരു മരുഭൂമിയിൽ ഭക്ഷണകാര്യം പറഞ്ഞ് മത്സരിച്ചോ ആ മരുഭൂമിയിൽ യേശു 40 ദിവസം ഉപവസിച്ച് അവർ പരാജയപ്പെട്ട നീരി നിവർത്തിക്കുകയായിരുന്നു. യേശുവിന്റെ ഉപവാസത്തിന്റെ അർത്ഥം അതാണ്, ദൈവപുത്രൻ എന്ന നിലയിൽ ന്യായ പ്രമാണം നിവർത്തിക്കാൻ വന്ന കർത്താവ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ട് സഹോദരൻ. യേശു 40 ഉപവാസത്തോട് ഞാൻ 40 ഇരുന്നേക്കാം എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ 40, 80 ഇരുന്നു, യേശുവിന്റെ ഉപവാസം വേണ്ടി ബന്ധിപ്പിക്കുന്നു. യേശു ഉപവസിച്ചത് ഇത് കഴിഞ്ഞപ്പോൾ, ഈ ഉപവാസം കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ വന്നു. ഒന്ന് വായിച്ചാട്ടെ, ഞാൻ ഈ പറഞ്ഞത് പുസ്തകത്തിൽ ഒന്ന് കാണിച്ചു തരാം. അവർത്തെ പുസ്തകം എടുത്താട്ടെ, 8-ാം അധ്യായം എടുത്താട്ടെ. അവർത്തെ പുസ്തകം 8-ാം അധ്യായം രണ്ടു മുതൽ വേഗം ഒന്ന് വായിച്ചു തരാം. ഒന്ന് വേഗം വായിച്ചാട്ടെ. മൈക്കെ കൊണ്ട് കൊടുത്തോളൂ. നിന്റെ ദൈവമായ യഹോവനെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. എന്തിനാ 40 ദിവസം മരുഭൂമി വർഷം മരുഭൂമി നടത്തിയത്? നീ നിന്നെ തന്നെ താഴ്ത്തുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവദേവാലയത്തിലെ സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഒരു താഴ്ത്തിയില്ല. മരുഭൂമി മത്സരിക്കുകയായിരുന്നു, 40 വർഷവും മത്സരിക്കുകയായിരുന്നു. മക്കളെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അവന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നവർ അംഗീകരിച്ചില്ല. 40 ദിവസം ഉപവസിച്ച ശേഷം പരീക്ഷൻ വന്നപ്പോൾ എന്റെ കർത്താവ് കൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സാഗരവചനം കൊണ്ട് ജീവിക്കുന്നു. നോക്കാം, അവര് പറ്റിക്കാൻ വിട്ടുപോയ യേശു ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. അതും ന്യായ പ്രമാണത്തിന്റെ നീതി വൃത്തിക്കലിന്റെ ഭാഗമായിരുന്നു. മനസ്സിലാവുന്നുണ്ടേ സഹോദരങ്ങളെ? ദൈവപുത്രൻ, ദൈവപുത്രൻ, സ്തോത്രം. ഐഡന്റിറ്റി അല്ല, ഓഫീസാ. വ്യക്തമാവുന്നുണ്ടേ സഹോദരങ്ങളെ? മുമ്പോട്ട് പോട്ടെ. 3.5 വർഷം കർത്താവിനെ പറച്ചു ശുശ്രൂഷ. ആ വർഷങ്ങളിലുള്ള എല്ലാ പെസഹകളിലും യേശു പങ്കെടുത്തു. യേശു പങ്കെടുത്തു. അടുത്തത്, നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, യാഥാസ്ഥിതികമായ സകലത്തെയും തച്ചുടയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരുവനാണ് യേശു എന്ന്. വിപ്ലവകാരി അല്ല. ന്യായ പ്രമാണത്തിന് മുഴുവൻ വ്യവസ്ഥയ്ക്കും എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് സന്മനസോടെ വിധേയപ്പെടുകയായിരുന്നു. ശബത്ത് തോറും സിനഗോഗി പോകും. എല്ലാ ശബത്തിനും സിനഗോഗി പോകും. സ്തോത്രം. എല്ലാ പെസഹായിലും സംബന്ധിച്ചു. കർത്താവ് വെറും വിപ്ലവകാരിയായി എല്ലാത്തെ തച്ചുടക്കിയായിരുന്നില്ല, സമ്പൂർണമായി വിധേയപ്പെടുകയായിരുന്നു ദൈവപുത്രൻ എന്ന പദവിയിൽ. ഒടുവിൽ സകലവും നിവർത്തിച്ചോട് കാൽവറി യാഗമായി. സ്തോത്രം. ദൈവപുത്രൻ ഇസ്രായേലിന് കൊടുത്ത പദവി, ഇസ്രായേലിനെ ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കാൻ വന്നതുകൊണ്ട് ഇസ്രായേലിന് കൊടുത്ത പേരെ സ്വീകരിക്കുകയായിരുന്നു. അത് ഓഫീസാണ്, അവരെ ഐഡന്റിറ്റി അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു തെളിവ് കൂടെ വേഗം പറയാം. ഇസ്രായേലിന് ദൈവം കൊടുത്ത മറ്റൊരു പേരുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചാട്ടെ. പാട്ട് പാടും, എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്റെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവരതിന് വേലി കെട്ടി അതിലെ കല്ല് പിറക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി പള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങ അത്രേ. ആകയാൽ എരിശിലെ നിവാസികളും യഹൂദപുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടു മുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. മതി മതി, താങ്ക് യു. നേരം പോകുന്നോണ്ടാണ് താഴോട്ടിട്ടുണ്ട്. സ്തോത്രം. നടുതല്ല, ഇസ്രായേലാണ്. ഇനി 80-ാം സങ്കീർത്തനം എടുത്തേ, ഒന്നുകൂടെ ക്ലിയർ ആക്കി കിട്ടും. 8-ാം വാക്യം വായിച്ചേ. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഇസ്രായേലി ഇനി വായിച്ച് എന്റെ 15-ാം വാക്യം. നീ മലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. കണ്ടോ? സ്തോത്രം. നീ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും. ഇസ്രായേലിന് ദൈവം കൊടുത്ത പദവിയാണ് എന്ത്? മുന്തിരി, മുന്തിരി വള്ളി, മുന്തിരി വള്ളി. പക്ഷെ കാഴ്ചത് എന്തായിരുന്നു? എന്റെ വാഴ്ത്തപ്പെട കർത്താവ് ഇവിടെ വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പേരാണ് ഞാൻ. ദൈവപുത്രനാകുന്നു. അത് സ്തോത്ര പാപ പരിഹാര ദൗത്യവുമായി വന്ന കർത്താവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ ആദ്യജാതൻ എന്ന് ചിന്തിക്കരുത്. പിന്നെ സർവ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിനായി നിയമിക്കപ്പെട്ടു വന്ന വീണ്ടെടുപ്പ് ദൗത്യം നിവർത്തിച്ച ദൈവപുത്രനാണ്. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ സർവ സൃഷ്ടിക്കും വീണ്ടെടുപ്പുകാരൻ എന്നാണ് അർത്ഥം. വ്യക്തമാകുന്നുണ്ടോ? ഇത്ര നേരം ഞാൻ വിശദീകരിച്ച അതിനാസ്ഥം. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ മീൻസ് സർവ സൃഷ്ടിക്കും അവൻ വീണ്ടെടുപ്പുകാരനാണ്. കാരണം ആദ്യജാതൻ എന്ന് പറയുക ആർക്ക് കൊടുത്തിരുന്നാണ്? ഇസ്രായേലിന് കൊടുത്തിരുന്ന. എന്തിനാ കൊടുത്തത്? ന്യായ പ്രമാണം നിവർത്തിക്കാൻ. അവരെ കൊണ്ട് ഒത്തോ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? സ്തോത്രം.
അവരെ കൊണ്ടൊക്കെ നിവർത്തിക്കാം. മത്തായി 5:17 കൂടെ വേഗം ഒന്ന് വായിച്ചേ. മത്തായി 5:17 സർവസൃഷ്ടിക്കും അതിയാതൻ എന്നാൽ സർവസൃഷ്ടിക്കും വീണ്ടെടുപ്പുകാരൻ എന്നാണ് അതിന്റെ അർത്ഥം. വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അങ്ങനെ ആ സ്നേഹത്തിൽ വീണ്ടെടുപ്പ് ഒരുക്കി, സ്നേഹത്തിൽ ഒരുക്കിയ വീണ്ടെടുപ്പ് കൊണ്ട് നമ്മൾ ഇന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്. നമ്മൾ എങ്ങനെ വീണ്ടെടുപ്പിക്കപ്പെട്ടത്? നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹ നിമിത്തമാണ്, ദൈവത്തിന്റെ സ്നേഹ നിമിത്തമാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. നമ്മുടെ ഓരോ ഔദാര്യവും കൊണ്ടല്ല. സ്തോത്രം. വിശ്വസിച്ചത് പോലും സ്തോത്രം നമുക്ക് അവകാശപ്പെടാനില്ല. വിശ്വസിക്കാനുള്ള കൃപയും ദൈവത്തിൽ നിന്ന് വന്നതാണ്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവുവാൻ അവിടുത്തെ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തിയതാ. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം, നിങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് പോയിട്ടായിട്ടൊക്കെ പറഞ്ഞു മുമ്പോട്ട് പോയി ഒരു ഉപസംഹാരത്തിലേക്ക് വരാം. സ്നേഹസ്വരൂപൻ, വീണ്ടെടുപ്പുകാരൻ, പാപമോചകൻ. സ്തോത്രം. അദൃശ്യ ദൈവത്തിന്റെ പ്രതിമ. അതെങ്ങനെ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമ? കാണാൻ മേലാത്തവനെ കാണുവാറാക്കിയവൻ. യോഹനാൻ 1:18 വേഗം ഒന്ന് വായിച്ചു. കാണാൻ മേലാത്തവനെ കാണുവാറാക്കിയവൻ. കണ്ടോ കണ്ടോ, ദൈവത്തെ ആര് ഒരുനാളും കണ്ടിട്ടില്ല. പിതാവിന് മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ആര് വെളിപ്പെടുത്തിയിരിക്കുന്നു? ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയാണ്. സ്തോത്രം. നമ്മൾ ആരും ഇനി ദൈവത്തിന് പ്രതിമ ഉണ്ടാക്കണ്ട. ദൈവം താൻ തന്നെ. സ്തോത്രം. ദൃശ്യനായ ലോകത്തിൽ വന്നവനാണ് യേശു ക്രിസ്തു. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. സ്തോത്രം. അവൻ സൃഷ്ടാവാണ്. സ്തോത്രം. അതാണ് സർവസൃഷ്ടിക്കും ആദ്യജാതൻ. സൃഷ്ടി ഐ മീൻ സൃഷ്ടിക്ക് അതിയാതൻ എന്നുള്ളതാണ്, മറന്നു പോകല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ ഒരു വ്യാഖ്യാനം ഉൾക്കൊണ്ടുകൊള്ളണം. സ്തോത്രം. സൃഷ്ടികളിൽ ആദ്യജാതനല്ല, പിന്നെ സൃഷ്ടിക്ക് ആദ്യജാതനായ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ന്യായമായി എന്തെങ്കിലും വിശദീകരണം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ച് തന്നോ, നാളത്തെ അത് മുമ്പ് പറയുക, ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. സ്തോത്രം. ഇനി സൃഷ്ടി, സൃഷ്ടാവിനോടുള്ള സൃഷ്ടാവിനോട് ബന്ധപ്പെടുന്നത് യേശു ക്രിസ്തു കൂടെയാണ്. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് ബന്ധപ്പെടാനുള്ള ഏക ഉപാധി ആരാ? അതാണ് നമ്മൾ വായിക്കുന്നത്. ദൃശ്യമായതും അദൃശ്യമായതും കർത്തൃത്വങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം പിതാവിനോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നും. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇച്ചിരി ഞങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വന്നേ. സ്തോത്രം. ദൈവം അദൃശ്യനാണ്, ദൈവത്തെ ആർക്കും കാണാനൊക്കെയില്ല. ഈ ആത്മലോകത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത് ആത്മലോകം ഭൗമലോകത്തിൽ വെളിപ്പെടുമ്പോഴാ, ഏർപ്പെടുമ്പോഴാ നമുക്ക് ബോധവാന്മാരാകും. ഒന്നുകൂടെ പറയാം, ആത്മലോകത്തെ കുറിച്ച് നമുക്ക് ബോധവാന്മാരാകണമെങ്കിൽ ആത്മലോകം ഭൗമലോകത്തിലേക്ക് ഇടപെട്ടേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടിയല്ല. വ്യക്തമായോ? സ്തോത്രം. സ്തോത്രം. അപ്പോൾ ആത്മലോകത്തിൽ ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണമെങ്കിൽ ആത്മലോകത്തിലിരുന്ന ദൈവം, സ്തോത്രം, ജഡത്തിൽ വെളിപ്പെട്ട ഭൗമലോകത്തിൽ ഇടപെട്ടു. സ്തോത്രം. അങ്ങനെ നമുക്ക് ആത്മലോകവുമായി ബന്ധപ്പെടാൻ വഴി ഒരുങ്ങിയത്. അതാ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ല ആത്മലോകത്തിൽ പ്രവേശിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി മറക്കരുത്, യേശുവിൽ മറഞ്ഞല്ലാതെ ആത്മലോകവുമായി ഒരിടപാടിനും പോകരുത്. ഒരിടപാടിനും പോകരുത്. യോഗ എല്ലാവരും രണ്ടും കൂടെ ഉണ്ടോ? എന്താണ് യോഗ? നമ്മുടെ ആളുകൾ പോലും ഇന്ന് യോഗയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. സൗരങ്ങളെ ഒരു മെന്റൽ എക്സർസൈസായി അതിന്റെ പ്രിലിമിനറീസ് ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ അത് യോഗ അല്ലാതെ മെന്റൽ എക്സർസൈസ് തന്നെയുള്ളൂ.
എന്നാൽ അതിനടുത്ത പടിയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. യോഗ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിനക്കറിയാമല്ലോ, യുഗ്മം, യുഗം, യോഗം. എന്തോ യോഗം എന്ന് പറഞ്ഞ കൂടിച്ചേരൽ. യോഗം എന്താണ്? കൂടിച്ചേരല, കൂടിച്ചേരല. യോഗയിൽ കോസ്മിക് സ്പിരിറ്റ് ഈസ് മെർജിംഗ് വിത്ത് ദ ഹ്യൂമൻ സ്പിരിറ്റ്. യോഗയിലെ വളരെ വലിയ ആചാര്യനായ ഒരുവരോട് ഒരിക്കൽ സംസാരിക്കാൻ ദൈവം ഒരിക്കൽ നല്ലൊരു അവസരം തന്നു. ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു ഈ വിഷയത്തെ കുറിച്ച്. സംസാരിച്ച് വന്നപ്പോൾ കേക്കണേ, യോഗ ഞാൻ ചോദിച്ചു, ഇത് യോഗമാണല്ലോ, ഇത് കൂടിച്ചേരലാണല്ലോ, എന്തൊക്കെയായി കൂടിച്ചേരുന്നവർ? കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ദ കോസ്മിക് സോൾ, അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെ, ദ കോസ്മിക് സോൾ ഈസ് മെർജിംഗ് വിത്ത് ദ ഹ്യൂമൻ സോൾ. ഞാൻ ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ദ കോസ്മിക് സോൾ? പ്രപഞ്ചത്തിന്റെ പ്രാണൻ മനുഷ്യ പ്രാണനുമായി സംയോജിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അദ്ദേഹത്തിന് ഒരു വിശദീകരണവുമില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഉപദേശിയാണ് നേരത്തെ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പിശാചാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ ലോകത്തിന്റെ ആത്മാവ് പിശാചാണ്. ചേരുന്ന ഒരിടപാടിലേക്ക് നിങ്ങൾ പോകരുത്. ആസ്ട്രൽ പ്രൊജക്ഷൻ, പരഹൃദയ ജ്ഞാനം എന്നിത്യാദി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇന്ന് യോഗ ചെന്ന് നിൽക്കുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടേ? യേശുവിൽ മറഞ്ഞല്ലാതെ ആത്മലോകത്തിലേക്ക് എത്തി നോക്കരുത്, എത്തി നോക്കരുത്. ഭയങ്കര അപകടമാണ്. സഹോദരങ്ങളെ, ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി കോടികൾ ഗ്രാന്റ് കൊടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുക. അത് കരിക്കുലത്തിൽ ചേർക്കണം എന്ന നിർബന്ധത്തിലാണ് ഇപ്പോൾ യോഗ. കരിക്കുലത്തിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ കരിക്കുലത്തിൽ, പാഠ്യ പദ്ധതിയിൽ ചേർക്കാനുള്ള ശ്രമത്തിലാണ്. മറക്കരുത്, ഇനി വരുന്ന കാലം വിശുദ്ധ ജീവിതം കർത്താവിനായി മാത്രം സമർപ്പിക്കേണ്ട നിലയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് നന്നായി പഠിപ്പിക്കണം. യേശു ക്രിസ്തുവിൽ മറഞ്ഞല്ലാതെ യാതൊരു കാര്യത്തിനും പോകാൻ പാടില്ല. ആത്മലോകം ഭൗമലോകത്തിലേക്ക് വെളിപ്പെടുന്ന സ്തോത്രം, അല്ലെങ്കിൽ ഭൗമലോകത്തുള്ളവർക്ക് ആത്മലോകത്തേക്ക് അപകടം കൂടാതെ പോകാനുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. അവൻ ആത്മലോകത്തിലിരുന്ന ദൈവമായവൻ, ദൈവത്തോടുള്ള സമത്വം മുറിവ് പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് സ്തോത്രം. മനുഷ്യനായി ലോകത്തിൽ വന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ ഭുജമാണ്. സുഹൃത്തുക്കളെ, ഇത്ര ഏകത്വം എന്നുള്ളതൊക്കെ ഇപ്പൊ പറയാൻ പോയാൽ നേരം പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. നിങ്ങൾ എന്റെ കൂടെ വന്നേ. സ്തോത്രം. ഈ മൂന്ന് ആളത്വങ്ങളെ ഏക സത്യ ദൈവത്തിന്റെ മൂന്ന് പുറപ്പാടുകൾ എന്ന് നമുക്ക് പറയാം. എന്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. മൂന്ന് പുറപ്പാടുകൾ, പുറപ്പാടുകളാണ്. അതായത് ഇപ്പൊ ഞാനിത് ഇവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുക്കാൻ ഞാൻ എന്റെ കൈ അങ്ങോട്ട് നീട്ടുന്നു. ഞാൻ എന്റെ കൈ അങ്ങോട്ട് നീട്ടുമ്പോൾ എന്റെ കൈ ഞാനല്ലാതാകുകയല്ല. മനസ്സിലാവുന്നുണ്ടേ? എന്നോട് ചേർന്നിരുന്ന കയ്യ് ആ സാധനം എടുക്കാനായിട്ട് ഇങ്ങനെ നീട്ടുക. ഇതുപോലെയാണ് യേശു ക്രിസ്തു ആത്മലോകത്തിലിരുന്ന പുത്രൻ തമ്പുരാൻ ഭൗമലോകത്തിലേക്ക് ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണ്. സ്തോത്രം. പൂർണ്ണ ദൈവമാണ്. സ്തോത്രം. അവൻ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയും
സർവസൃഷ്ടിക്കും അധിയാണ്. അതാണ് വീണ്ടെടുപ്പിന്റെ കാര്യം പറഞ്ഞേച്ച് തന്നെയാണ്. സർവസൃഷ്ടിക്കും വീണ്ടെടുപ്പുകാരനാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉണ്ടായവനല്ല, ഉള്ളവൻ. നമ്മൾ അറിയാതെ ചില വാക്കെന്ന് പറഞ്ഞു പോകും. നമ്മൾ ദൈവത്തെ കുറിച്ച് സ്വയംഭൂവാണെന്ന് പറഞ്ഞ് ചിലർക്ക് അറിയാതെ പറയാറുണ്ട്. അങ്ങനെ പറയരുത്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സ്വയം ഭവിച്ചവനെന്നാണ്. തന്നെ ഉണ്ടായവനും അങ്ങനെ പറയരുത്. ദൈവം സ്വയംഭൂ അല്ല, തന്നെത്താൻ ഭവിച്ചവനല്ല, സ്വയം സ്ഥിതനാ, സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. ദൈവമില്ലാഞ്ഞൊരു കാലമില്ല, ദൈവമില്ലാത്തൊരു കാലം വരികയുമില്ല. മനസ്സിലാവുന്നുണ്ടായ സ്തോത്രം. ഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായി പോകും? ആരംഭം ഉണ്ടായി പോകും. കേൾക്കുന്നുണ്ടേ? നമ്മൾ അറിയാതെന്ന് പറയല്ലേ, സ്വയംഭൂവാണെന്ന് പറയരുത്. സ്വയം സ്ഥിതനാണ്. ഇത് കണ്ടില്ലേ സ്തോത്രം? അവൻ സകലത്തിന് മുമ്പേ ഉള്ളവനാ, ഉണ്ടായവനല്ല. നമ്മൾ ഈ സ്വയംഭൂ എന്ന് പറയുന്ന ഉണ്ടാകണമെന്ന് പറയുന്ന പോലിരിക്കും. സ്തോത്രം. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. സ്തോത്രം. അടുത്തത് സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ മുഖാന്തരമായ സകലം ഉണ്ടായിട്ടുള്ളൂ, ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ, ഓ അവിടെയാണ് നമുക്ക് സന്തോഷമുള്ളത്. നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്മളെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന്. ജഡികന്മാരായ നമ്മളെ ആത്മലോകത്തിലേക്ക് സ്വീകരിക്കേണ്ടതിന്. സ്തോത്രം. ആത്മാവായവൻ ജഡത്തിൽ ഇവിടെ വന്നു. നമ്മൾ അവനിലൂടെ മടങ്ങി ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ വഴിയൊരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ മറഞ്ഞുകൊള്ളണം. അതാണ് അടുത്ത ഭാഗത്ത് വരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ആരാധന വിഷയത്തിൽ ഞാൻ ഇത് കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിൽ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? ക്രിസ്തുവിൽ മറഞ്ഞുകൊള്ളണം. ക്രിസ്തുവിന് പുറത്ത് നമുക്ക് ഒന്നും ഉണ്ടാകരുത്. സ്തോത്രം. ക്രിസ്തുവിന് പുറത്ത് നമുക്ക് ഒന്നുമില്ല. ക്രിസ്തുവിന് പുറത്താണോ നമ്മള് ശത്രുക്കള, ക്രിസ്തുവിന് പുറത്താണോ നമ്മൾ ഇരുട്ടില, ക്രിസ്തുവിന് പുറത്താണോ നമ്മൾ ശത്രുക്കള, ക്രിസ്തുവിന് പുറത്താണോ നമ്മൾ ന്യായവിധിയിലാണ്. ക്രിസ്തുവിൽ സ്നേഹസ്വരൂപരായ പുത്രന്റെ രാജ്യത്തിലാണ്. ക്രിസ്തുവിൽ പാപമോചനം പ്രാപിച്ചവരാ, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പിതാവിനോട് നിരപ്പിക്കപ്പെട്ടവരാ. യോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പിതാവിനോട് എന്ത് ചെയ്തവരാ? നിരപ്പിക്കപ്പെട്ടവരാ, നിരപ്പിക്കപ്പെട്ടവരാ. സ്തോത്രം. നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ ദോഷികളായിരുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ അവരോട് നിരപ്പിക്കപ്പെട്ടു. സ്തോത്രം. നാളത്തെ ഭാഗത്ത് ക്രിസ്തുവിൽ നിരപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഈ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ കൂടി മാത്രം ഒന്ന് ഓർപ്പിച്ചു പോകാം. സ്തോത്രം. സകലത്തിന് മുമ്പൻ, സഭയ്ക്ക് തല, അവനിലൂടി സകലവും ദൈവത്തോട് നിരപ്പിക്കപ്പെടുന്നു. എങ്ങനെ നിരപ്പിക്കപ്പെട്ടത്? ജഡ ശരീരത്തിലെ മരണത്താൽ. സ്തോത്രം. യേശുവിടെ എങ്ങനെ നിരപ്പിക്കപ്പെട്ടത്? ജഡ ശരീരത്തിലെ, ഒന്നിന്റെ 22 ഒന്നാം അധ്യായം 22 പോലുണ്ട്. ജഡ ശരീരത്തിലെ മരണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറയണേ. സ്തോത്രം. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് ആത്മാവിൽ മരിച്ചതല്ല. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ മാത്രമേ മരണം അനുഭവിച്ചുള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടേ. യേശുക്രിസ്തു തന്റെ ശരീരത്തിലാണ് മരണം അനുഭവിച്ചത്. സ്തോത്രം. യേശുക്രിസ്തുവിൽ പാപമില്ല. പേര് പറയുന്നുണ്ട്, ആ എന്നാ പേര് പരസ്യല്ലേ പറയണ്ട. സ്തോത്രം. നമ്മളിടയിൽ അതിവിശുദ്ധി സംസാരിക്കുന്ന ചില ആളുകൾ യേശുവിന് പാപം ചെയ്യാമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാരും കൂടെ ഉണ്ടോ? യേശുവിന് പാപം
ചെയ്യാമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. തെറ്റാണ്, അങ്ങനെ ചിന്തിക്കരുത്. കേട്ടി, ഒന്നുകൂടെ വിശദീകരിക്കാം. അവർ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ടായതുകൊണ്ട് പാപം ചെയ്യാതെ അവൻ വിജയിക്കുകയായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനല്ല, പാപം എന്ന് പറയുന്നത് പുറമെയുള്ള പ്രവൃത്തി അല്ല, അകമെയുള്ള അവസ്ഥയാ. കേൾക്കുന്നുണ്ടേ? പുറമെയുള്ള പ്രവൃത്തി അല്ല, അകമെയുള്ള അവസ്ഥയാ. അപ്പോൾ യേശു പാപം ചെയ്യണമെങ്കിൽ അകമേ ആ അധപ്പതിച്ച അവസ്ഥ യേശുവിൽ ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണം ശ്രദ്ധിച്ചേ. ഒരേ സംഭവം രണ്ട് സന്ദർഭത്തിൽ, ഒന്ന് തെറ്റും മറ്റൊരു തെറ്റുമല്ലാതാകാം. ഒരേ സംഭവം രണ്ട് സന്ദർഭത്തിൽ, ഉദാഹരണം, ഇങ്ങനെ ഒരു ഉദാഹരണം നേരം പോയോട് ഞാൻ അതൊക്കെ പറയാം. എളുപ്പമല്ലേ? അല്ലെങ്കിൽ തമസ് പോവും. രാത്രി ബൈക്കിൽ പോകുന്നുടനെ ഒരു വലിയ നിലവിളി കേൾക്കാം. ഏതോ ഒരു ഒരു സ്ത്രീയുടെ നിലവിളി, ഒരു പെൺകുട്ടിയുടെ നിലവിളി. അയ്യോ, വേഗം രഹാന്ത സ്ഥലത്തെ നിലവിളി കേട്ടിട്ട് നിങ്ങൾ വേഗം വണ്ടി ആ ഭാഗത്തോട്ട് തിരിച്ചുവിട്ടു. ജലാവന്തരം വഴി ചെന്നപ്പം രണ്ട് കശ്മലന്മാർ ഓടിപ്പോകുന്നു. മുറിവേറ്റ അവശയായി ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നു. നിങ്ങൾ അവിടെ നിന്ന് കുറെ ശ്രമിച്ചു നോക്കിട്ടും ഒരു സഹായവും കിട്ടാനില്ല. വേഗം ആ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് വണ്ടിയുടെ പുറകിൽ വെച്ച് നിങ്ങൾ കയറിയിരുന്ന് അതിനെ നിങ്ങളോട് ഒരു വേള അതിൻ്റെ ഷോളോ വല്ലോ കൊണ്ട് നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചോ വെച്ചോണ്ട് നിങ്ങൾ അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഒരു പെൺകുട്ടി ഒരു വേള നിങ്ങളെ അള്ളിപ്പിടിച്ച് നിങ്ങളുടെ ശരീരത്തോട് അള്ളിപ്പിടിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ പോയി. മറ്റൊരു സന്ദർഭം അതല്ലാതെ, ഇങ്ങനെയൊരു ഒരു സാഹചര്യത്തിലല്ലാതെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തി അള്ളിപ്പിടിപ്പിച്ച് ഇരുത്തിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയാലോ? ഒരേ സംഭവം രണ്ട് സന്ദർഭം. ആ സംഭവത്തിലല്ല പ്രശ്നം, പിന്നെ നിങ്ങളുടെ ആന്തരിക അവസ്ഥയിലാണ് പ്രശ്നം. ആദ്യത്തെ സന്ദർഭത്തിൽ നിങ്ങൾ ദീനകാരുണ്യ പ്രവർത്തനം ചെയ്യുകയാണ്, ഒരു റെസ്ക്യൂയിങ് മിഷനാ. രണ്ടാമത്തിനകത്ത് നിങ്ങൾ ലസ്റ്റ്ഫുൾ സിൻഫുൾ ആക്ഷൻ. ഒരേ സംഭവം രണ്ട് സന്ദർഭത്തിൽ, ഒന്ന് തെറ്റും ഒന്ന് തെറ്റല്ലാതാകുകയും ചെയ്യുന്നത് നിങ്ങളെ ആന്തരിക അവസ്ഥയുടെ അടിസ്ഥാനത്തെയാ. മനസ്സിലാവുന്നുണ്ടല്ലോ സ്തോത്രം. യേശു പാപം ചെയ്യണമെങ്കിൽ ആദ്യം അവന്റെ ആന്തരിക അവസ്ഥയിൽ തകരാറ് ഉണ്ടാകണം, പാപം കടക്കണം. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവൻ ദൈവമല്ലാതെയാവും. മനസ്സിലാവുന്നുണ്ടോ? ഇതാ കൊലോസ് ലേഖനത്തിൽ ആവർത്തിച്ച് പറയുക, അവൻ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയാണ്. അവന് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ക്രിസ്തു എന്ന ദൈവ മർമ്മം. സ്തോത്രം. ഒരിക്കലും യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, പാപം ചെയ്യാവുന്നതിന് മേലെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ ചോദിക്കുന്നത് പിന്നെന്താ പരീക്ഷിക്കപ്പെട്ടത്? നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പരീക്ഷിക്കപ്പെട്ടത്. യേശുവിന്റെ പരീക്ഷ നമ്മുടെ പരീക്ഷയും, കേട്ടെ, യേശുവിന്റെ പരീക്ഷ നമ്മുടെ പരീക്ഷയും തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ പരീക്ഷ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ പരീക്ഷ അകത്തു നിന്ന് പുറത്തോട്ടുണ്ടാകുന്നു. മനസ്സിലായോ? ഒരു സാഹചര്യം വന്നപ്പോ ആ സാഹചര്യത്തിൽ നമ്മൾ അകത്തു നിന്ന് നമ്മൾ പ്രതികരിക്കുന്നു, അതാണ് നമ്മുടെ പരീക്ഷ. അകത്തു നിന്ന് ആ പ്രതികരണം ഉണ്ടായെങ്കിലും കണ്ണും ഇറുക്കി അടച്ച് പല്ലും അമക്കി ചവച്ച് കടിച്ച് കയ്യും കെട്ടി സ്വതം പറഞ്ഞ് രക്ഷപ്പെടുന്നു. പക്ഷെ അകത്ത് എന്തുണ്ടായി? പ്രലോഭനം. യേശുവിന്റെ, കേട്ടെ, യേശുവിന്റെ പരീക്ഷ എങ്ങനെയാണെന്ന് അറിയാമോ? പുറത്തു നിന്ന് ഇങ്ങോട്ട് ചെലുത്താൻ ശ്രമിക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പുറത്തു നിന്ന് ഇങ്ങോട്ട് ചെലുത്താൻ ശ്രമിക്കുകയായിരുന്നു. നമ്മളത് അകത്തുനിന്ന് പുറത്തോട്ട്. ഒരു രവിദാസ് എനിക്ക് ഉദാഹരണം പറഞ്ഞത്, ഒരു പാത്രത്തിൽ ഒരു കുപ്പിക്കകത്ത് പെട്രോൾ ഇരിക്കുന്നു, രണ്ടാമത്തെ കുപ്പിക്കകത്ത് പച്ചവെള്ളം ഇരിക്കുന്നു. ഒരു തീപ്പെട്ടി ഒരച്ച് പെട്രോളിന് അടുത്തുകൊണ്ട് ചെന്നാൽ ചൂ ചാടിപ്പിടിക്കും കരിമ്പന്ധം. മനസ്സിലായ
മറ്റൊരിടത്തോട് എന്നാൽ നോ റെസ്പോൺസ്. അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതിനനുസരിച്ചാണ് ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. രണ്ടാമത്തെ അതിന്റെ അവസ്ഥ എന്തുണ്ടെന്നനുസരിച്ചാണ് അവിടെ പ്രതികരണം ഉണ്ടാകാഞ്ഞത്. ഇതുപോലെയാ യേശു പരിശുദ്ധനാ ദൈവമാ വെള്ളം പോലെ, നമ്മള് പെട്രോൾ പോലെ അശുദ്ധരും അകത്ത് പ്രകൃതം ഭാവ പ്രകൃതമുള്ളത്. യേശുവിന്റെ പരീക്ഷ പുറത്തുനിന്ന് അകത്തോട്ട് ചെലുത്താൻ ശ്രമിക്കുകയും നമ്മുടെ പരീക്ഷ അകത്തുനിന്ന് പുറത്തോട്ടുണ്ടാകുകയുമാണ്. ഒരിക്കലും യേശുവിന്റെ ദൈവത്വത്തെ സംശയിക്കരുത്. പൂർണ്ണതയുമ അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹ രൂപമായി വിശ്വസിക്കുന്നു. 2:9 വേഗം ഒന്ന് വായിച്ചേ. 2:9 വേഗം വായിച്ചേ. കണ്ടോ? ആ അടുത്ത ഭാഗം അവനിൽ നാളെ ചിന്തിക്കണം. ആദ്യത്തെ ഭാഗം കണ്ടേ, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി സകല ദൈവിക പൂർണ്ണതയും അവനിൽ ദേഹരൂപമായി. പിന്നെ അവനെങ്ങനെ പാപം ചെയ്യും? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അവൻ പുറമെ വന്നത് ജഡശരീരത്തിൽ മരണം വരിച്ചു, പക്ഷേ ജഡശരീരം പാപശരീരം അല്ലായിരുന്നു. റോമാലയം 8:10 നിങ്ങൾ വീട്ടിൽ വായിക്കണം, ആദ്യത്തെ ഭാവം വായിക്കണം. നേരെ പോയി ഞാൻ പറയുകയാണ്, അവിടെ നമ്മളിങ്ങനെ കാണുന്നു സ്തോത്രം, പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപജടത്തിലല്ല വന്നത്, പാപജടത്തിന്റെ സാദൃശ്യത്തിലാ വന്നത്. പാപജടത്തിലല്ല കർത്താവ് വന്നത്. സ്തോത്രം. ഒരു തെളിവ് പറയാം, ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മള് ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിന് വേറെ വസ്ത്രം വേണ്ടായിരുന്നു, തേജസ് വസ്ത്രമായിരുന്നു. കത്തി നിൽക്കുന്ന ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിനകത്തോട്ട് ചുഴിഞ്ഞു നോക്കിയാൽ അവനകത്തെ ഫിലമെന്റ് കാണാൻ മേല, കാണാൻ മേല. എന്നാൽ ഓഫ് ചെയ്ത് നോക്കും ഫിലമെന്റ് കാണാം. കത്തി നിൽക്കുമ്പോൾ വെളിച്ചം ആ ഫിലമെന്റിന് ഒരു മറയാ, ഒരു മറയാ. ഇതുപോലെ ആത്മഭൗമിയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പ്രകാശം അണിഞ്ഞവരായിരുന്നു. 104 രണ്ടാം വാക്യം, പ്രകാശ വസ്ത്രം പോലെ അവരെ ചുറ്റിയിരുന്നു. പാപം ചെയ്ത മടി പ്രകാശം പോയി. നഗ്നരെന്ന് കണ്ടു, അത്തീര കൂട്ടിത്തിന് അരയാടെ ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടല്ലോ. യേശു ഇവിടെ വന്നപ്പോൾ ഈ പാപജനത്തിന്, അപ്പൊ പാപജനത്തിനാണോ തെളിവ് എന്താ? പ്രകാശമില്ല. യേശു വന്നപ്പോൾ പാപജനത്തിന്റെ ബാക്കി പറഞ്ഞേ സാദൃശ്യത്തിൽ വന്നു, സാദൃശ്യത്തിൽ വന്നു. എന്നാൽ പാപജടത്തിൽ അല്ലെന്ന് തെളിയിക്കാൻ ഒരു സന്ദർഭത്തിൽ നില നമ്മൾ വായിച്ച ഭാഗം, വിശുദ്ധ ദേവപർവ്വത്തിൽ പത്രോസ് പറയുന്ന മറുരൂപമലയിൽ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ ആളത്വത്തിൽ നിന്ന് പ്രകാശ പൂരിമ പ്രസരിക്കാൻ തുടങ്ങി, പ്രസരിക്കാൻ തുടങ്ങി. സ്തോത്രം. അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തെ തുളച്ച് പ്രകാശ പൂരിമ അവനെ ചുറ്റി. തേജസിന്റെ ആലതല്ലതിൽ എന്റെ കർത്താവ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ അവരുടെ ആളത്വത്തിൽ നിന്ന് അവരുടെ ശരീരത്തെ എങ്ങനെ തേജസ് ചുറ്റിയിരുന്നു, അതിനേക്കാൾ ഏറിയൊരു തേജസ് അവനെ ചുറ്റി. സ്തോത്രം. എന്തിന്? അവൻ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ മാത്രമാണ്, അവന്റെ ജഡം പാപമംഗിലം അല്ല എന്ന് തെളിയിക്കേണ്ടതിന്. സ്തോത്രം. പണ്ട് മോശ 40 പർവ്വതത്തിലായിരുന്നപ്പോൾ അവന്റെ മുഖത്തിന് തോക്കൊന്ന് മിനിങ്ങാന്നറിയും. മിനിങ്ങി താഴെ വന്നപ്പോ കടമല്ല, നോക്കാമല്ല, കണ്ടു കണ്ടു. മോശത്തിൽ ഒരു മൂടുപടം എടുത്തിട്ടു, അപ്പൊ അതങ്ങ് അമുങ്ങിപ്പോയി. ഈ മൂടുപടത്തെ തുളച്ചു വരാനുള്ള ശേഷി ആ തേജസ്സിലില്ലായിരുന്നു. യേശുവിന്റെ ആളത്വത്തിലാകട്ടെ, അവൻ ധരിച്ചിരുന്ന വസ്ത്രവും വെണ്മയായി. ഹല്ലേലൂയ. അവന്റെ ആളത്വത്തിൽ പ്രസരിച്ച പ്രഭാപൂരം അവനെ അന്ന് ചുഴന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ ജഡം, സ്തോത്രം, നിർമ്മലമായ പവിത്രമായ ജഡശരീരമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിലാണ് പാപങ്ങളെ ചുമന്നത്. ആ ഭാഗം പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. എന്റെ വാക്കിൽ ഇവിടെ നിർത്തട്ടെ. സ്തോത്രം.
അയ്യോ നിങ്ങൾ ആരോടും പറയില്ല, മൂന്ന് ദിവസം കൊണ്ട് ഗൊലോസേനം പഠിപ്പിച്ചു എനിക്ക് നടക്കട്ടെ, നിങ്ങളും നിങ്ങൾ തന്നെ പഠിക്കണം കുറെ കൂടി. യേശു പ്രാക്ടിക്കലായി മൂന്ന് ഭാഗം മാത്രം ഞങ്ങൾ പറയുക. യേശു ക്രിസ്തു തികവുള്ളവനാണ്, പൂർണ്ണനാണ്, ദൈവമാണ്, സകല ദൈവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവന്റെ ശരീരത്തിൽ അവൻ ദൈവിക മൂല്യമുള്ളവനായിരുന്നു, യാതൊരു തിന്മയുമില്ലാത്തവൻ. അതാണ് ഇനി ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. തേജസ് അവന് വെളിപ്പെട്ടു. അതിലേക്ക് നോക്കണേ, നമ്മളെ അതിലേക്ക് മടങ്ങി കൊണ്ടുപോകുക. അപ്പോൾ ആത്മലോകത്തിലിരുന്ന കർത്താവ് സ്തോത്രം അവന്റെ ഭുജമായി ജഡത്തിൽ വെളിപ്പെട്ട് നീണ്ട് നമ്മുടെ അടുത്ത് വന്നു. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, അന്ധകാരത്തിൽ പാപത്തിനടിൽ നഷ്ടപ്പെട്ടിരുന്ന നമ്മേ, ഹല്ലേലൂയ, അവന്റെ ആ ബലമുള്ള ഭുജം കൊണ്ട് കരകയറ്റി സ്തോത്രം തിരികെ പിതാവിനോട് നിരപ്പിക്കുവാൻ. നിങ്ങൾ അവന്റെ കയ്യിൽ അവനിൽ അങ്ങ് മറഞ്ഞിരുന്നോണം. സ്തോത്രം, ഹല്ലേലൂയ, അവനിൽ എങ്ങനെ മറഞ്ഞിരിക്കാൻ കഴിയുമെന്ന്, സ്തോത്രം, ആ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക് നടക്കാൻ കഴിയുമെന്ന് കൊലോസ്യരിൽ പറയുന്ന ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞ ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഒന്ന് കുറിച്ച് തന്നാൽ അത് ഞാൻ പറഞ്ഞു തന്നിട്ട് മുൻപോട്ട് പോകാം. വ്യക്തിപരമായി ചോദിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനും ഐ എം അവൈലബിൾ. സ്തോത്രം, പ്രിയമുള്ളവരെ, സ്തോത്രം, ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ ആരാണ്? അയ്യോ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉയർന്നേ. നമ്മൾ ആരാണെന്ന് മറക്കല്ല. നമ്മൾ ആത്മ സ്തോത്രം ചൈതന്യമുള്ള ജീവികളായി ആത്മാവായ ദൈവത്തുള്ള കൂട്ടായ്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മൾ വെറും മൃഗങ്ങളെ പോലെയുള്ളവരല്ല. സ്തോത്രം, നമ്മൾ ആത്മചൈതന്യമുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളിൽ ഒരു ആത്മാവുണ്ട്. സ്തോത്രം, നമ്മൾ ആത്മീയ മൂല്യമുള്ളവരാണ്. അത് പാപം നമുക്ക് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നടന്നുപോയ നമ്മളെ ആ പാപത്തിന് പരിഹാരം വരുത്തി. ഹല്ലേലൂയ, നമ്മളെ പാപത്തിന് മോചനമുണ്ടാക്കി, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് നീക്കുപോക്കുണ്ടാക്കി, നമ്മെ തിരികെ ആത്മലോകത്തേക്ക് നിത്യജീവനിലേക്ക് മടക്കി സ്വീകരിക്കുവാൻ. ആത്മലോകത്തിൽ നിന്ന് ജഡലോകത്തിലേക്ക്, ജഡത്തിൽ ദൈവ തേജസ്സോടെ വെളിപ്പെട്ട നമ്മുടെ കർത്താവിൽ നമുക്ക് അങ്ങ് മറഞ്ഞിരിക്കാം. അവൻ നമുക്ക് വേണ്ടി മരിച്ച മരണം, സ്തോത്രം, നമ്മുടെ മരണമെന്നൊക്കെ ഏറ്റെടുത്ത് അവനിൽ മറഞ്ഞ് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിനോടുള്ള നിത്യവാസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ സർവരൂപാലോഹായ ദൈവം സഹായിക്കട്ടെ. അവൻ പൂർണ്ണതയുള്ളവനാണ്, അവൻ തികവുള്ളവനാണ്, അവനിൽ നാം പരിപൂർണരായിരിക്കുന്നു. സ്തോത്രം, ഈ വലിയ പ്രത്യാശയ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവൻ മറഞ്ഞിരിക്കുക. ദൈവം കൃപ ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.